ഞാൻ പകുതി വായിച്ചു എന്ന ഉസ്താദി പൊതുജനങ്ങളെ മുഴുവൻ സാക്ഷികൾ പറഞ്ഞു രക്ഷപ്പെടുത്തി. ഉസ്താദ് പകുതി വായിച്ചു, ഞാൻ തെളിയിക്കാൻ പോകും. ഉസ്താദ് പകുതി വായിച്ചു. എല്ലാ 1971 സൽസബിയിൽ ഉമർമാലി എഴുതിയത് നിങ്ങൾ മുഴുവൻ വായിച്ചില്ല, ഞാൻ വായിക്കാം. ഈ ജനങ്ങളെ സാക്ഷി കേൾക്കണേ കേട്ടോ. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. ഉമർ മോനുവി ആദ്യമായിട്ട് പറയുന്ന വാക്കാണ് ഞാൻ വായിക്കുന്നത്. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല. എന്നാൽ ഒരു വിഗ്രഹത്തിന്റെ, അവിടെ വെച്ചാൽ അങ്ങനെ വായിച്ച ഒരു വിഗ്രഹത്തിന്റെ നോട്ടി, അതിനപ്പുറം നിങ്ങൾ വായിച്ചില്ല. ഒരു എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത്. പിന്നെന്താ വേണ്ടത്? വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത് അഥവാ വേറെ വല്ല നിലയിലും ആണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ്. എന്തിനാ അന്വേഷണം നടത്തുക? ഉമർ വലിയ പറഞ്ഞ മോൾ പറഞ്ഞിട്ടുണ്ട്, ആ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഉമർ വലിയ പറയുന്നത്, അങ്ങനെ സുജൂദായിട്ട് തന്നെയാണോ കിടന്നത് അഥവാ വേറെ വല്ല നിലയിലാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ്. അതുകൂടാതെ ചിലപ്പോൾ പെട്ടെന്ന് വിധി പറഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിലായി പോകും. അപ്പൊ അന്വേഷിച്ചിട്ട് മനസ്സിലാണ് അയാള് സുജൂദായിട്ട് കിടന്നത്, എന്നാൽ അത് ശിർക്കാണെന്ന് തന്നെ ഉമർ വലിയ പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ ഈ വാദം ഇടമുട്ടത്ത് വെച്ചിട്ട് ഇത് വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതും കൂടി ഞാൻ ഈ ജനങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുകയാണ്. അതേ ജനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളെ മാധ്യമ സപ്ലിമെന്റ് ഞാൻ വായിക്കാൻ പോവാണ്. എന്തായാലും ചെയ്യത്, അതുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ചത് ബാക്കി ഞാൻ വായിക്കുകയാണ്. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദൻ നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. ആ സുജൂദ് ആദൻ നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാൻ വേണ്ടി ചെയ്യിച്ച പൂർണ്ണമായ സുജൂദ് തന്നെയാണെന്ന് ഇമാം റാസി, ഇബ്നു കസീർ തുടങ്ങിയവർ വ്യക്തമാക്കുന്നത്. ഇത് മുജാഹിദുകളും സമ്മതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൽസബിയിൽ വെള്ളം ചേർത്തുകൊണ്ട് നിങ്ങളുടെ മാതൃലൂലും സമയമില്ലേതി ഞാൻ വായിക്കുവാണ്. ജനങ്ങൾ പറയട്ടെ, ഒരാൾ വിഗ്രഹത്തിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ, ഒരാൾ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ പെട്ടെന്ന് മുശ്രിക്കാണെന്ന് പറഞ്ഞു പോകരുത് എന്ന, അങ്ങനെ സൽസബിയിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഞാൻ ഇപ്പം മേടിക്കും. നിങ്ങളെ നേരത്തെ പറഞ്ഞ കൈയോടെ പിടി കൂടിയ പൊപ്പങ്ങൾ പെട്ടെന്ന് എസ് എസ് എഫ് കടന്നു നിക്കട്ടെ. അവിടെ ഇസ്തിമറ കഴിഞ്ഞിട്ടേ കടത്തുള്ളൂ ഞങ്ങള്, പെട്ടെന്ന് ആരെയും കടത്തൊന്നുമില്ല. അവിടെ നിക്കട്ടെ, ആ പൂതി അവിടെ നിർത്തി കഴിച്ചളി. എന്താ പറഞ്ഞത്? എന്താ പാള് പറഞ്ഞത് അറിയോ? ഞാൻ വായിക്കാം. ഇതോ സൃഷ്ടിക്ക് നമ്മള് വിഷയം എന്താ? എന്നാൽ ഒരാൾ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ പറയും. എന്താ ഈ പറഞ്ഞത്? നമ്മളൊന്ന് പറയാം, നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് വിഗ്രഹത്തിന്റെ അടുക്കൽ, എവിടെങ്കിലും അല്ല വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ. ദിനണ്ടല്ലേ ജഗാദിയെ സുജൂദ് എന്ന് പറയാം. പിന്നെന്താ ഈ പറഞ്ഞത്? നെറ്റിത്തടം ഭൂമിയിൽ വെക്കുന്നു, എന്നിട്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കണം. അതിനല്ലേ സുജൂദ് പറയാം? ഉമർ മൗലവിയെ കഥല്ലാത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതാ ഞങ്ങൾ ഈ പറഞ്ഞത്. അങ്ങനെ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ അവൻ കാഫിറാണെന്ന് പറയരുത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ ഇമാമി ഞങ്ങൾ പറഞ്ഞ എന്താ നിങ്ങൾ? അവൻ കാഫിറാണെന്ന് ഹുക്കും ചെയ്യണം എന്ന. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെക്കാൾ ഞങ്ങൾ മുൻപന്തിയിലാ. എന്നിട്ട് നിങ്ങൾ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് ആയിട്ട് ആക്രോശിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ പറഞ്ഞതും ഇവിടെ എഴുതിയതും യാതൊരു വ്യത്യാസമില്ല. പദത്തിലെ വ്യത്യാസമുള്ളൂ. അത് നിങ്ങൾ പിടിച്ച് നിങ്ങൾ പ്രാർത്ഥനാർത്ഥന എന്ന് പറഞ്ഞ മാതിരി ആ പദത്തുമ്പോ കടന്ന് പെട്ടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ പറയുന്നത്? ഒരാൾ വിഗ്രഹത്തിന്റെ അടുക്കൽ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ. ഇതിനെന്തല്ലേ സുജൂദ് അറിയാം? സുജൂദിന്റെ ഇതിന് ബലാവിനെ വായി പുറപ്പെടുത്ത് കറന്നുറക്കുക വിഗ്രഹത്തിന്റെ മുമ്പ് പോയിട്ട് ഇതിനെന്നെ സുജൂദ് അറിയാം. ഈ സുജൂദ് ചെയ്യുന്നാൽ അവൻ കാഫിറാണെന്ന് പെട്ടെന്ന് പറയരുതേ. ഇതാ ഉമർ മൗലവി പറയുന്നത്. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ? ഇമാം ഇബ്നു ഹജർ പറയുന്നത് എന്താ അറിയോ? ഓ കാഫിറാണെന്ന് ഹുക്കും ചെയ്യണം. അറിയോ നിങ്ങൾ? ഇതാ ഞങ്ങൾ വ്യക്തം. എന്നിട്ട് നിങ്ങളാണോ ഞങ്ങൾ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാൻ പറ്റും, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാൻ പറ്റും, അത് അനുവദനീയമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങളെ കുറിച്ചല്ല നിങ്ങൾ പറയേണ്ടത്. പറയുകയാണെങ്കിൽ അത് ഏറ്റവും യോജിപ്പ് നിങ്ങളെ നേതാവിനാണ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ അപരാധം ഉണ്ടല്ലോ, അതിൽ നിന്ന് ശുദ്ധാവൂല. നിങ്ങൾ മെമ്പർഷിപ്പ് പറഞ്ഞ കാര്യമില്ല, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഒരു അപരാധം പറഞ്ഞു. എന്ത്? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാം എന്ന് നിങ്ങൾ ഈ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് ശുദ്ധ കളവാണെന്ന് നിങ്ങളെ സംബന്ധിച്ചല്ലോ. അത് മതി. ഞങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുക, ഞങ്ങൾക്ക് മാറേണ്ടതില്ല. പിന്നെ പദത്തിന്റെ കാര്യത്തിൽ അത് ഓക്കെ. ആ പദമല്ല ഇവിടെ പറഞ്ഞത്, ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഉള്ളത്
പറഞ്ഞതുപോലെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു എതിർപ്പില്ല. അത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞതും അതും തമ്മിൽ ആശയപരമായി യാതൊരു വ്യത്യാസമില്ല. ഇവിടെ പറഞ്ഞത് വിഗ്രഹത്തിന്റെ മുമ്പിൽ നെറ്റിത്തടം വെച്ചുകൊണ്ട് സുജൂദിന്റെ ഒരു വായന അല്ലേ ചങ്ങായി? സുജൂദ് അറിയാം, അതാ ഞങ്ങളും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എഴുതിയതും ഉമർ മൗലവിയുടെ സെൽസബീനിലുള്ളതും ഒന്ന് തന്നെയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പും പറഞ്ഞാൽ തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, നിങ്ങൾ മുജാഹിദ് നേതാലും പോരാൻ സമയമായിരിക്കുന്നു എന്ന കാര്യം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. മെമ്പർഷിപ്പ് നമുക്ക് തൽക്കാലം പിന്നെ ചിന്തിക്കാം. ഏതായാലും പദത്തിന്റെ കാര്യത്തിൽ മാറ്റേണ്ടി ഉസ്താദ്, ഇവിടെ എങ്കിലും സംഭവിച്ചല്ലോ? ഇടമുട്ടത്തെ സി ഡിയിൽ ഉസ്താദ് സമ്മതിക്കുന്നില്ല. ഉസ്താദ് പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഉമർ മൗലവി പറഞ്ഞതെന്ന്. പക്ഷേ ഉസ്താദ് ഇപ്പം പദം മാറ്റേണ്ടത് ഇവിടെ സമ്മതിച്ചല്ലോ. അൽഹംദുലില്ലാ, ഞാൻ 1000 വട്ടം അള്ളാഹ് സ്തുതിക്കുന്നു. പതിനായിരം വട്ടം ഞാൻ അള്ളാഹ് സ്തുതിക്കുന്നു. എന്ത് ഞങ്ങളെ പറ്റി, ഞങ്ങൾ ഇതില് ഇല്ലാത്ത സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാം എന്ന് എഴുതിയിരിക്കുന്നു എന്ന് അവിടുന്ന് സക്കരിയ സലാഹി പ്രഖ്യാപിക്കുകയും അത് വായിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ വായിക്കൂല അത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ഇവിടെ വെച്ചിട്ടെങ്കിലും നിങ്ങളെ കൊണ്ടത് തിരുത്തി കഴിഞ്ഞല്ലോ. 10,000 തവണ അൽഹംദുലില്ലാ വ്യത്യാസം പറയുന്നത് ഉസ്താദ് ബാക്കി തീർത്ത് വായിച്ചില്ല. ഉസ്താദ് വായിച്ചത് ഇടമുട്ടത്ത് നിങ്ങൾ സക്കരിയ സലാഹിയോട് പറഞ്ഞു മുഴുവൻ വായിക്കണം. അതല്ല പറഞ്ഞത്, ഞങ്ങൾ നിങ്ങള് ഇതിന്റെ പ്രസിഡന്റ് അല്ലോ, ഹറാമായേക്കാ അത് നിങ്ങൾ മൂടി വെച്ചു, അതാ ഞങ്ങളെ പ്രശ്നം. അത് വായിക്കാനാ പറഞ്ഞത്. നിങ്ങൾ മുഴുവൻ വായിച്ചത് ഈ ലേഖനം 4 പേജുണ്ട്, ഇതെല്ലാം കൂടി വായിക്കാൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടാ കൂടെ ഒഴിഞ്ഞിരിക്കാൻ, ഇത് അങ്ങനെ വായിക്കാം. ഈ ആളുകൾ അതിന് വട്ടം കറക്കണ്ടില്ല. നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ ഒന്ന് നിങ്ങൾ നമ്മൾ സുജൂദ് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, ഹറാമാണോ അല്ലേ, സൽസബിയിൽ എന്ത് പറഞ്ഞു ഇതൊക്കെ നമ്മൾ അത് മൂന്നും വായിച്ചിട്ട് അതിന്റെ വർത്തമാനം അത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വായിച്ചില്ലാന്ന് പറയാണോ ഞാൻ തലക്കുന്ന ഇനിയും വായിക്കും, നമുക്ക് യാതൊരു പേടിയില്ല. നിങ്ങൾ അപ്പെട്ടത് പറയണില്ലേ. സുജൂദ് വിഗ്രഹത്തിന് സുജൂദായിട്ട് തന്നെയാണോ അങ്ങനെ കിടന്നത് അഥവാ വേറെ വല്ല നിലയിലാണോ എന്നൊരു അന്വേഷണം നടത്തേണ്ടതാണ് എന്ന് ഉമർ മൗലവി എഴുതാനുള്ള കാരണം എന്താണെന്നറിയോ? അങ്ങനെയാണെങ്കിൽ അത് ശിർക്ക് തന്നെയാണ് എന്ന് പറയാം. അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ നടത്തിയല്ല വേണ്ടത്. വിഗ്രഹത്തിന്റെ മുമ്പിൽ സുജൂദ് കിടക്കുന്നത് കണ്ടാല് വേഗം ഒരു അന്വേഷണ കമ്മീഷനെ വെക്കല്ല. ഇസ്ലാമിക ശരീഅത്ത് പറയുന്നു കാഫിറാണെന്ന് വിധി എഴുതണമെന്നാ. നിങ്ങളെ ഉമർ മൗലവിക്കും നിങ്ങൾക്കും കഥയില്ലാത്തതിൽ ഞാൻ എന്ത് പിഴച്ചു? ബഹുമാനപ്പെട്ട പറഞ്ഞത് വിവരമില്ല, അത് നിങ്ങൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് ദാരിയവനെ പേറിയാൽ പേറിയവൻ നാറും എന്നുള്ള കഥ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ അബ്ദുൽ റഷീദ് സഖാഫി കുട്ടിയാടിന്റെ വിശ്വാസത്തിൽ കേട്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. നേരത്തെ വലത് കയ്യിൽ ആകാശം പിടിക്കും, ഭൂമി കയ്യിൽ ചുരുട്ടിപ്പിടിക്കും എന്നൊക്കെ പറഞ്ഞതിനെ പറ്റി ഇവിടെ വിശ്വാസത്തിൽ പറഞ്ഞിരുന്നല്ലോ. സൂറത്ത് സുമറില് 65-ാം ആ അർത്ഥം, അതിന്റെ അർത്ഥം അള്ളാഹുവിനെ കണക്കാക്കേണ്ടുന്ന വിധം അവർ കണക്കാക്കിയില്ല. അതാ അവനാ ഭൂമി ആസകരം എടുത്ത് കയ്യിൽ പിടിക്കുന്നു, അതുപോലെ തന്നെ ആകാശത്തെ അവൻ വലത് കയ്യിൽ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പരിശുദ്ധനാണ്, അവനെ പങ്കുചേർക്കപ്പെടുന്നതിൽ നിന്ന് അവൻ വിമുക്തനുമാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് വിശേഷക്കാർക്ക് പറയാം? എന്റെ വിഷയാവതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ ചോദിച്ചതിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കിയാൽ മറുപടി പറയാം. അള്ളാഹുവിന് വലത് കൈയുണ്ട് എന്ന് മുജാഹിദുകൾ പറയുന്നു എന്നൊരു ആരോപണമായിട്ടാണ് ഉസ്താദ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അള്ളാഹു വലത് കൈയിൽ ആകാശത്തെ ചുരുട്ടി പിടിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ചെവി മാത്രമല്ലല്ലോ, ഇരു ചെവിയും കേൾവിയുണ്ടല്ലോ അല്ലെ, പറയുന്നത് മുഴുവനും കേൾക്കുമല്ലോ. കേൾവി കുറവൊന്നുമില്ലല്ലോ, കുറച്ച് കേട്ടിട്ട് പിന്നെ കട്ടി ആയി പോകല്ലോ. എന്നാൽ എന്റെ വിഷയാവതരണത്തിൽ ഞാൻ അവതരിപ്പിച്ച വിഷയം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അള്ളാഹു മാറിക്കൊണ്ടിരിക്കുന്നു, അവര് പഠിപ്പിക്കുന്ന അള്ളാഹു വിഷയാവതരണം വളരെ നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്ത് പഠിപ്പിച്ച അള്ളാഹുവിന് വലത് കൈയും ഇടതു കൈയും ഉണ്ട്.
അത് നിങ്ങളുടെ ഇബ്നു അബ്ദുൽ വഹാബ് കിതാബ് തൗഹീദ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ആ പുസ്തകം വിവർത്തനം ചെയ്തത് അറബി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിവർത്തനം ചെയ്തത് ഇപ്പോഴും വിപണിയിൽ ലഭ്യമാണ്. അതിന്റെ 132-ാമത്തെ പേജിൽ പ്രതിപാദിക്കുന്ന വിഷയമാകുന്നു അള്ളാഹുവിന്റെ ഇരുകൈകളെ കുറിച്ച പരാമർശം. അതിൽ വരികളെ വായിക്കുന്നത് നമുക്ക് കാണാതെ തന്നെ അറിയാൻ മതി. ഖുർആനും ഹദീസും ഒക്കെ അത് ആവശ്യമായത് മനഃപ്പാടമാക്കുന്നത് പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇത്തരം ഉത്തരം ഉത്തരണികളും നമ്മൾ കാണാതെ തന്നെ പറയുക. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം. വലത് ആകാശങ്ങൾ വലത് കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അപ്പോ മുജാഹിദുകൾ ഒരു കാലത്ത് പഠിപ്പിച്ചത് അള്ളാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ട് എന്നും ഭൂമി ഇടത്തെ കൈയിൽ ആകുന്നു എന്നുമാണ്. പക്ഷേ 2004 സെപ്റ്റംബർ മാസത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പുറത്തിറക്കിയ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന കെ സക്കരിയ മൗലവി വിവർത്തനം ചെയ്ത് ആ പുസ്തകത്തിൽ 25-ാമത്തെ പേജിൽ പറയുന്നത് അള്ളാഹുവിന് വലത്തെ കൈ മാത്രമാണ് ഇടത്തെ കൈയില്ല എന്ന് ഹദീസിലുണ്ട്. ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജിൽ പ്രതിപാദിക്കുന്നു. അപ്പൊ 2004 ആയപ്പോ മുജാഹിദിന്റെ പടച്ചോൻ വികലാംഗനായി, ഇടത്തെ കൈയില്ല, ഇങ്ങനെ മാറുന്ന പടച്ചോനാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വല്ല ചോദ്യമുണ്ടോ? ചോദിക്കാം. ഞാൻ ഓതിയ ആയത്തിനെ പറ്റിയുള്ള ഒരു വിശദീകരണം ഉസ്താദ് തന്നില്ല. കാരണം അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട്, മുജാഹിദുകളുടെ അള്ളാഹുക്ക് കൈയുണ്ട് കാലുണ്ട് എന്നാണ് പറയുക. പക്ഷെ അങ്ങനെ സുന്നികൾ വിശ്വസിക്കുന്ന അള്ളാഹ്ക്ക് അതില്ല എന്ന് നിങ്ങൾ സുന്നി പണ്ഡിതന്മാർ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ വിവക്ഷ? അതാണ് അറിയണം. എന്ന ആയത്ത് മുതശാബിഹായ ആയത്തുകളിൽപ്പെട്ട ആയത്താണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയത്തുകൊണ്ട് എന്താണ് വിവക്ഷിച്ചത് എന്ന് സലഫു സ്വാലിഹികളായ പണ്ഡിതന്മാർ പറയുന്നത്, മുതശാബിഹായ ആയത്തുകളെ സംബന്ധിച്ച് നാം വിശ്വസിക്കേണ്ടത് അല്ലാഹു അഅലംബി മുറാദിഹി ബിദാലിക, അല്ലാഹു അതിനെ അതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അല്ലാഹുവാണ് അറിയുക. അതിനെ വ്യാഖ്യാനിക്കൽ അല്ല, അതിനെ വിശദീകരിക്കൽ അല്ല. ഇതാണ് സലഫ് സ്വാലിഹികൾ അവര് പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം മുതശാബിഹായ ആയത്തുകളെ സംബന്ധിച്ച് എന്ന് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വൽ മദ്ഹബാനിൽ മഷ്ഹൂറാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവീദങ്ങളും വളരെ വിശദമായി ഈ വിഷയം സലഫ് സ്വാലിഹികൾ ഉദ്ധരിച്ചുകൊണ്ട് അവതരിപ്പിച്ചത് കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വെക്കേണ്ടത് മലയാളത്തിൽ? അതൊന്നും ഉസ്താദ് പറഞ്ഞില്ല. കാരണം സുന്നി പരിഭാഷകളിൽ തന്നെ കാണുന്നത് അവൻ വലത് കയ്യിൽ ആകാശത്തെ ചുരുട്ടിപ്പിടിച്ചു, അങ്ങനെ തന്നെയാണോ വെക്കേണ്ടത്? അതെ. ഉപരി ചോദിക്കുന്നത് അതിന് മലയാളത്തിൽ എന്തർത്ഥം പറയുന്ന പറയുകയാണെങ്കിൽ അതിന് അള്ളാഹുവിന് ഒരു വിധത്തിലും ന്യൂനതകൾ തോന്നിപ്പിക്കാത്ത വിധത്തിൽ ഉള്ള അള്ളാഹുവിന്റെ അധീനതയിൽ എന്ന് അർത്ഥം വെക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിന് ന്യൂനതകൾ തോന്നിപ്പിക്കുന്ന അവന് കൈകളും കാലുകളും അവയവങ്ങളും ഉള്ളവനാണ് എന്ന മുജസ്സിമുകളുടെ വാദങ്ങൾ, ആ വാദങ്ങൾ മുസ്ലിം സമുദായത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള അർത്ഥങ്ങൾ അത് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ അധീനതയിൽ എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഉസ്താദ് പറഞ്ഞ ജഹ്മിബ്നു സുഫ്വാന്റെ വാദമാണ്, ജഹ്മിയാക്കളുടെ വാദം. അതായത് അല്ലാഹുവിന്റെ ഒരു സിഫത്തിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളായിരുന്നു അത്. അതേ വാദമാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഇസ്തിഹാസയായിട്ട് ബന്ധപ്പെട്ട അല്ലാത്ത മറ്റൊരു ചോദ്യം ചോദിച്ചു. മനസ്സിലായിട്ടില്ല, ഞമ്മളെ മനസ്സിലായിട്ടില്ല, മൂപ്പർ തന്നെ മനസ്സിലായിട്ടില്ല. അതാണല്ലോ ഇപ്പൊ ഇതുവരെ കണ്ടത്. അതുകൊണ്ടാണല്ലോ വേദന മെമ്പർഷിപ്പ് കിട്ടണമെന്നാണല്ലോ ഇപ്പൊ ആവശ്യപ്പെടുന്നത്. അത് അങ്ങനെ കിട്ടൂല. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു ഒരു വിഷയം നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മുജാഹിദ് മൗലവിമാര് അമാനി മൗലവിയും നിങ്ങൾ ജഹ്മിയാക്കേണ്ടി വരും. അമാനി മൗലവിയുടെ പരിഭാഷകൾ ഞാൻ 25 സ്ഥലം ഇപ്പൊ ഇവിടെ മുന്നോട്ട് ഞാൻ പറഞ്ഞുതരാം. വ്യാഖ്യാനിച്ച സ്ഥലം മുതശാബിഹായ തർക്കണ്ടോ ഉണ്ടോ? ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞുതരാം 25 സ്ഥലം. നിങ്ങൾ അലമാര സൂക്ഷിക്കുന്ന അമാനി മൗലവിന്റെ പരിഭാഷ പറയൂ. നിങ്ങൾ ജമ്മു സുഫാന്റെ വാദക്കാരനാണ്. അപ്പൊ ആ വിഷയത്തിൽ മുതശാബിഹായ ആയത്തുകളുടെ വിഷയത്തിൽ എന്താണ് സലഫു സ്വാലിഹികളുടെയും ഖലഫു സ്വാലിഹികളുടെയും ഈ വിഷയത്തിലെ നിലപാട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല.
അള്ളാഹുവിന്റെ ഇത്തരം മുത്തശാബിഹായ ആയത്തുകൾ ഈ ആയത്തുകളെ സംബന്ധിച്ച് വന്ന ഭാഗങ്ങൾ വ്യാഖ്യാനിക്കാതെ വിശദീകരിക്കാതെ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ എന്ന് വെക്കുന്ന ആ തഫ്ഹീമിന്റെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആ ഒരു രൂപമാണ് സലഫ് സാലിഹീങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിൽക്കാലക്കാരായ ആളുകൾ അവര് അള്ളാഹുവിന്റെ ഖുർആനിലെ മുത്തശാബിഹായ ആയത്തുകളിലെ ഇത്തരം ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന് യോജിക്കാത്ത രൂപത്തിൽ ന്യൂനതകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചേർത്ത് പറയേണ്ടുന്ന വിധത്തിലേക്ക് സമുദായത്തെ എത്തിക്കുന്ന വ്യാഖ്യാനങ്ങളിലേക്ക് വന്നപ്പോൾ ഖലഫ് സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർ അതിന് അനുയോജ്യമായ അർത്ഥങ്ങൾ അനുയോജ്യമായ അള്ളാഹുവിന്റെ ന്യൂനതയോട് അള്ളാഹുവിലേക്ക് ഒരിക്കലും ന്യൂനതകൾ ചേർത്ത് പറയാത്ത രൂപത്തിൽ അനുയോജ്യമായ അള്ളാഹുവിന്റെ കുദരത്തുകൾ വെളിപ്പെടുത്തുന്ന അർത്ഥങ്ങൾ ആ അർത്ഥങ്ങൾ നൽകുക എന്നത് ഖലഫു സ്വാലിഹീങ്ങൾ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അവർ സ്വീകരിച്ച നടപടിയാണ്. അത് ജഹ്മു ബിൻ സഫ്വാന്റെ വാദമല്ല. ഈ ആശയം അമാനി മൗലവി തന്റെ പരിഭാഷയിൽ നിരവധി സ്ഥലം 25 സ്ഥലം ഇപ്പൊ ഞാൻ ഇവിടെ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് ജഹ്മു ബിൻ സഫ്വാന്റെതല്ല. ജഹ്മു ബിൻ സഫ്വാനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇടക്ക് ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും ഞങ്ങളുടെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉസ്താദ് അവർകളെ രചിച്ച ഫതാവ മുഹയ്യസുന്ന എന്ന ഗ്രന്ഥം ഏതാനും കോപ്പികൾ നമ്മുടെ പ്രവർത്തകർ വിതരണം ചെയ്യുന്നു. കൈകെട്ടൽ, കുനൂത്ത്, കൂട്ടുപ്രാർത്ഥന, തറാവീഹ്, സ്ത്രീജുമായത്ത്, സ്ത്രീയുടെ മയ്യത്ത് നിസ്കാരം, മൂർത്തതിനുള്ള മയ്യത്ത് നിസ്കാരം, കത്തപ്പൂര, ജാറം, സിയാറത്ത്, മരിച്ചവരുടെ ക്രിയകൾ, മരിച്ചവരുടെ കേൾവി തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങളിൽ സമഗ്രമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഓരോ കോപ്പി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കൈകെട്ടിന്റെ ഒരു കാര്യം ഇപ്പം ആ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞുകൊണ്ട് അത് സംബന്ധമായിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. എന്റെ കയ്യിലുള്ളത് സുന്നത്ത് മാസികയുടെ കോപ്പിയാണ്. 2000 ജനുവരി മാസത്തിലാണ്, 2006 ജനുവരി മാസത്തിലെ സുന്നത്ത് മാസിക. അതിലെ ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് സിലാർ ഇന്നലെ ഇവിടെ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം, അദ്ദേഹത്തിന്റെ ഉത്തരം. ഹനഫി മദ്ഹബിലെ സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ കൈവെക്കേണ്ടത് എവിടെയാണെന്ന് വിശദീകരിക്കണം. നെഞ്ചിന്മേൽ വെക്കണമെന്ന് മദാഹിബുൽ അർബയിൽ കാണാമല്ലോ, അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അതിന് ബഹുമാനപ്പെട്ടവരുടെ മറുപടി, ഹനഫി മദ്ഹബിൽ നിസ്കരിക്കുമ്പോൾ കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ്. അതിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. മദാഹിബുൽ അർബയിൽ ചില സ്ഥലത്ത് മുജാഹിദിന്റെ വാദങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നെഞ്ചത്ത് കൈവെക്കണം എന്ന് കാണുന്നത്. ആ വാദം ശരിയല്ലെന്ന് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചതാണ്. ഇത് ഉസ്താദ് അംഗീകരിക്കുന്നുണ്ടോ എന്നറിയാം. ശരിയാണ്. മദാഹിബുൽ അർബ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് 4 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബും അംഗീകരിക്കാത്തയാളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. അതുകൊണ്ട് തന്നെ അതിൽ എഴുതിയ കാര്യങ്ങളിൽ പലതും അസംബന്ധങ്ങളുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഉപചോദ്യമായി ഞാൻ ചോദിക്കുന്നത്, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ ദുറൂസുൽ ഇസ്ലാം 3 ക്ലാസ്സിലേക്ക് ഹനഫിക്ക് പഠിപ്പിക്കുന്ന ദുറൂസുൽ ഇസ്ലാം എന്ന് പറയുന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ആ 3 ക്ലാസ്സിലേക്ക് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിയമങ്ങൾ അടിച്ചിട്ടുണ്ട്. അതിൽ സിഫത്തു സ്വലാത്ത് അദ്ദറുസു സാനി വല്ലി ഷുറൂന എന്ന് പറയുന്ന പാഠത്തെ പഠിപ്പിക്കുകയാണ്. തക്ബീറിന് ശേഷം ഇടതു കൈയിന്റെ മേൽ വലതു കൈയിനെ ആക്കിക്കൊണ്ട് പുരുഷന്മാർ പൊക്കിളിന്റെ താഴെയും സ്ത്രീകൾ നെഞ്ചിന്മേലും വെക്കണം. അപ്പൊ മുജാഹിദിന്റെ വാദം നിങ്ങളെ മദ്രസാ പാഠപുസ്തകത്തിന് കടന്നു കൂടിയോ എന്നാണ് സംശയം. അത് നിങ്ങൾ ധരിച്ചിടത്തുള്ള പിശകാണ്. അതായത് നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടുക എന്ന മുജാഹിദ് ആശയമല്ല അവിടെ ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഓർക്കണം നിങ്ങൾ. അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹനഫി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ള ഒരു വീക്ഷണമാണത്, എല്ലാ പണ്ഡിതരുടെയും അഭിപ്രായമല്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ വീക്ഷണം നെഞ്ചിന്റെ മുകളിൽ മുജാഹിദ് കെട്ടുന്ന ഈ കെട്ടിനെ കുറിച്ചല്ല ആ പറഞ്ഞത്. ഹനഫികൾക്കിടയിൽ ഒരു മസലയുണ്ട്. എന്താണെന്നറിയോ? ഹനഫി മദ്ഹബ് അനുസരിച്ച് കൈ കെട്ടേണ്ടത് പൊക്കിളിന്റെ താഴെയാണ് പുരുഷന്മാർ കെട്ടേണ്ടത് എന്നാണ് അവരുടെ വീക്ഷണം. പുരുഷന്മാർ, സ്ത്രീകളാണെങ്കിൽ അതല്ല അതിന് മുകളിൽ കെട്ടുക എന്ന ഈ ആശയം കുറിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറയുന്ന ഉദ്ധരണിയാണ്. അല്ലാതെ
മുജാഹിദുകളുടെ വരെ ഇവിടെ കൊണ്ടുപോയി കെട്ടണം എന്നല്ല, അത് ഒരു ഹനഫി ഇമാമും പറഞ്ഞിട്ടില്ല, ഒരു മദ്ഹബും പറഞ്ഞിട്ടില്ല എന്നല്ല, അവിടെ കൈ കെട്ടണമെന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളത് മുജാഹിദ് ആശയത്തിന്റെ സ്രോതസ്സായി പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് അലിയ ഷൗക്കാരി എന്ന വ്യക്തിയാണ്. ആ അഭിപ്രായം ഖാരിജുൻ അൻ മദാഹിബുൽ മുസ്ലിമീൻ എന്നാണ് ആ അബൂദാവൂദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ബദറുൽ മജ്ഹൂദ് ഫി ഹല്ലി അൽഫാളി അബി ദാവൂദ് എന്ന ഗ്രന്ഥത്തിൽ പണ്ഡിതർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് മുസ്ലിമീങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ, നാല് മദ്ഹബിനും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ അതിയിൽപ്പെട്ട ഒരു മദ്ഹബായ അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അത് പിന്നെ നെഞ്ചത്ത് കൈവെട്ടണമെന്ന് ആവൂലല്ലോ. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം പൊക്കിളിന്റെ താഴെ പുരുഷന്മാര് കൈകെട്ടണം, പൊക്കിളിന്റെ മീതെ ആ അല്പം ഉയർത്തി സ്ത്രീകളും കൈകെട്ടണം എന്നേ ഉള്ളൂ. നെഞ്ചിന്റെ മുകളിൽ കെട്ടണം, മുജാഹിദ് കെട്ടുന്ന മാതിരി കെട്ടണം എന്നല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടും ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട് എനിക്ക്, പക്ഷെ അതിന്റെ മുമ്പൊരു ഉപചോദ്യം കൂടി ചോദിക്കണം ആവശ്യത്തിൽ. ഞാൻ ഈ ആദ്യം സുന്നത്ത് വായിച്ചപ്പോ ഉസ്താദ് പാഠപുസ്തകം ഞാൻ കാണിക്കുന്നുള്ള ഓർത്തില്ല, അതുകൊണ്ട് സംഗതിയല്ലേ, ഞങ്ങൾ 100 സ്ഥലത്ത് മറുപടി പറഞ്ഞു. മദായിബുൽ അർബയുടെ കർത്താവ് അയാളെ മതം അംഗീകരിക്കാത്ത ആളാണ്, മുജാഹിദിന്റെ ആശയം കടന്നുകൂടിയാണ് ഉസ്താദ് പറഞ്ഞു, പക്ഷെ നെഞ്ചത്ത് കൈകെട്ടണം എന്ന് തന്നെ എഴുതിയപ്പോ മുജാഹിദ് ആർ ഇങ്ങനെ കൈകെട്ടും പോലെ ഉസ്താദ് കാണിച്ചു. സത്യത്തിൽ ഇങ്ങനെ ഒന്നും കൈകെട്ടാൻ മുജാഹിദ് പഠിപ്പിക്കുന്നില്ല. മുജാഹിദ് പഠിപ്പിക്കുന്നത് അസ്റഫിൽ അള്ളാഹിന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്വം കൈകെട്ടണം. ജമൽ എന്ന് പറഞ്ഞ കിതാബിലെ ഉസ്താദ് ഓതിയിട്ടുണ്ടല്ലോ. അപ്പൊ ജമൽ എന്ന കിതാബിലെ നിങ്ങളെ പറഞ്ഞ തന്നെ അതിലെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്വം കൈവെക്കുവാന്ന, അത് ഹൃദയമാണ്. അതെവിടെയല്ലേ, നമുക്കൊന്നും പള്ളയിലല്ല, എന്തായാലും നെഞ്ചിലാണ് ഹൃദയങ്ങൾ എന്ന് കുറയാൻ പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ നിങ്ങൾ കാണിച്ച പോലെ മുജാഹിദ് ആരും കൈയെട്ടാറില്ല. അങ്ങനെ കൈയിടുന്നുണ്ടെങ്കിൽ മുജാഹിദുകൾ അഷ്റഫുൽ അള്ളാഹിന്റെ മേൽ കൈയെട്ടിട്ടുണ്ട്. അതന്നെല്ലേ അഷ്റഫുൽ അള്ളാഹിന്റെ ഹൃദയം, ഹൃദയം തന്നെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കെട്ടണമെന്നല്ല, നെഞ്ചിന്റെ മുകളിൽ നിന്ന് അത് വരെ അങ്ങനെ അല്ല തന്നെ ഞാനും പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ കെട്ടലേന്നല്ലേ, അത് ഉറപ്പന്നെയല്ല നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ കെട്ടല്. അതിനെ ഞാൻ പറഞ്ഞത് അങ്ങനെ കെട്ടണമെന്ന് പറയുന്ന അഭിപ്രായം അത് നാല് മദ്ഹബുകൾക്കും ഇസ്ലാമിക അഭിപ്രായങ്ങൾക്കും എതിരാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല, അബൂദാവൂദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ബദറുൽ മജ്ഹൂദിൽ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾ പറഞ്ഞത് ജമല് പറഞ്ഞിട്ടുണ്ട്, ജമല് അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ കളവ് പറഞ്ഞതാണ്. നേരത്തെ പറഞ്ഞ കളവിന്റെ കൂട്ടത്തിൽ നിങ്ങളെ പഠിപ്പിച്ച മറ്റൊരു കളവാണത്. ജമലിൽ പറഞ്ഞത് നെഞ്ചന്റെ മുകളിൽ കൈവട്ടണം എന്ന് ഒരു ജമലും പറഞ്ഞിട്ടില്ല. മുജാഹിദ് നിങ്ങളെ വലിയ നേതാവുണ്ട്, അയാൾ പറഞ്ഞു പത്രമൂലുണ്ട് 125 പേജിലുണ്ട്. ഞാൻ പത്രമൂലി കുറച്ച് വെല്ലു വിളിച്ചു കാണിച്ചു തരാൻ പറ്റുമോ. പത്രമൂലുള്ള എന്താ ജമലുള്ള എന്താ താഴത്തെ ഫൗക സുറത്തി താഴത്തെ സ്വദിരി, നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മീതെ. എന്നിട്ട് പറയും അസറഫുല്ലാഹ് ഇവിടെ ഇവിടെ നോണ പച്ച കളവാണ്, നിങ്ങൾ ജമൽ കണ്ടുകൊണം, നിങ്ങൾ ആ ഇബാർത്ത് കണ്ടിട്ടുണ്ടോ? ശുദ്ധ കളവ് പച്ച കള്ളം പറഞ്ഞ് മുജാഹിദ് മൗലവിമാര് പറ്റിക്കുമ്പോ ഒന്ന് മറിച്ചു നോക്കിക്കൂടെ അതൊക്കെ, എന്നിട്ട് പോരാ ഈ ജാതി കളവിൽ പെട്ടുപോവുക. മൗലവിമാര് നിങ്ങൾ കളവെന്നെ പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്, നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. നല്ല ഒരു മാനുഷ സംസ്കാരം എന്ന നിലക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമയം വളരെ അതിക്രമിക്കുന്നുണ്ട്, നിങ്ങളെ പ്രസക്തമായ ചോദ്യം ഉണ്ടെങ്കിൽ അതിനാണ് നമുക്ക് സമയം 11:15 ആയിട്ടോ, വേറെ വിഷമമുണ്ടായിട്ടൊന്നല്ല. എന്തായാലും ജമലുള്ളത് നെഞ്ചിന് തായെന്നാണ്, പക്ഷെ നിങ്ങളെ പുസ്തകം വലിയ കാര്യമുണ്ട്. എന്താണെന്ന് അറിയോ, ഒരുപാട് മുജാഹിദ് മൗലവിമാർ നേരത്തെ പറഞ്ഞ അബദ്ധങ്ങൾ കുറെ തിരുത്താൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങളെ ബുക്കിലുള്ളത് നെഞ്ചിന്റെ മുകളിൽ എന്നല്ല, അത് നിങ്ങൾ ഓർക്കണം. നെഞ്ചിന്റെ മുകളിൽ എന്നല്ല, നെഞ്ചിന്റെ മുകളിൽ എന്നല്ല, അതിന്റെ മായൻ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മദ്ഹബാണ് അതേ അനബി മദ്ഹബാണ്. അതാ ഞാൻ പറഞ്ഞത് അനബി മദ്ഹബ് ഷാഫി മദ്ഹബ് ഒരുപോലെ അല്ല, ഞാൻ പറഞ്ഞല്ലോ അത് പുരുഷൻ പൊക്കിളിന്റെ താഴെ കെട്ടണം എന്നാണ് ഓല മദ്ഹബിലുള്ളത്. അപ്പൊ സ്ത്രീകളോ, സ്ത്രീകൾ അങ്ങനെയല്ല നെഞ്ചത്ത് ഇവിടെ ആയിട്ടാ കെട്ടേണ്ടത്, ഇത്രേ അതിന് അർത്ഥമുള്ളൂ. മുജാഹിദ് കെട്ടും പോലെ നിങ്ങൾ അഷ്റഫുല്ലാഹിയല്ലോ അവിടെ കെട്ടണം എന്നില്ല, അത് നിങ്ങൾ സമ്മതിച്ചത് നന്ദി. പ്രസക്തമായ ചോദ്യം എന്താ, എന്റെ ഭാര്യ പള്ളിയിലേക്ക് പോകുവാൻ അനുവാദം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഏത് പള്ളിയിലെ, നിങ്ങളെ വീട്ടിലുള്ള പള്ളിയോ നിങ്ങളെ തൊടുവിലുള്ള പള്ളിയോ അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയോ? പള്ളിയിൽ പള്ളി അവനാന്റെ വീട്ടിലുണ്ടാക്കിയ പള്ളിയാണ്, വീട്ടിലെ റൂം പള്ളിയാക്കിയ പള്ളിയാണ്, അവനാന്റെ തൊടുവിൽ പള്ളി ഉണ്ടാക്കിയാലും പള്ളിയാണ്. നിങ്ങൾ ഏത് പള്ളിയെ കുറിച്ചാണ് ചോദിച്ചത്? അല്ല, ഏത്തിക്കാഫ് പള്ളിയിൽ മാത്രമേ പറ്റുന്ന, വീട്ടിലെ പള്ളി പറ്റൂല എന്ന് 100 അബ്സാറിലില്ലേ? കാണിക്കോളം വേറെ ആളെ ചോദിച്ചോട്ടെ, വേറെ ആൾക്കാരുണ്ടെങ്കിൽ അതല്ലേ. ഞാൻ ചോദിക്കുന്നേരം കളയണ്ട.
നിർത്തിയാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ മൂപ്പർ ചോദിക്കണം, ഒരു കാര്യം പറയാം നിങ്ങൾക്ക്. ഞാനിത് ഇങ്ങനെ പറയും, നിങ്ങൾ മുജാഹിദ് മൗലവി കളവ് പറഞ്ഞു കളവ് പറഞ്ഞു കളവ് പറഞ്ഞു. അപ്പൊ എന്നെ കുറിച്ച് വളരെ മോശമായ ധാരണ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തില്ല, എന്താ ഇയാൾ ഇങ്ങനെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞു. അതിന്റെ തെളിവ് ഞാൻ പറയാം, ഇത് മുജാഹിദിന്റെ ഇസ്ലാഹ് മാസികയാണ്, ഇത് അനുഭവങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പറയാം. നിങ്ങൾ അതൊന്ന് കേൾക്കണം. അതാരാ വിശദീകരിക്കുന്നത്? എൻ അബ്ദുറഹിമാൻ മൗലവി എന്ന് പറഞ്ഞ ആളാ. അയാൾ എവിടെ ഉള്ളതാണെന്നറിയോ? മലപ്പുറം ജില്ലയിലെ തെക്കൻകുറ്റൂര് മുജാഹിദ് പള്ളിയിലെ ഇമാമാണ്, മുജാഹിദ് പള്ളിയിലെ ഇമാമാണ്. ഇയാള് തന്റെ അനുഭവം വിവരിക്കുക. ഇയാൾ സുന്നി ആയിട്ട് ഇല്ലട്ടോ, ഇപ്പോഴും മുജാഹിദ് തന്നെയാണ്. ഇയാൾ അനുഭവം വിവരിക്കുന്നത് ഏത് പുസ്തകത്തിലാണെന്നറിയണം നിങ്ങൾ? ഇസ്ലാഹ് മാസിക സമ്മേളന പതിപ്പ്. മുജാഹിദിന് നിലവിലുള്ള പ്രസിദ്ധീകരണം തീവ്രത പോരാത്തത് കൊണ്ട് തീവ്രവാദി മാസികയായി മുജാഹിദ് അച്ചടിച്ച് വിട്ട മാസികയാണിത്. ഇതിൽ കണ്ടോ, വളണ്ടിയർ കോറത്തിൽ ഒരു സജീവ അംഗമായിരുന്ന അബ്ദുറഹിമാൻ മൗലവി ഇടത്തുനാട്ടുകാർ തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു. അയാൾ പറയാണ്, എന്താ പറയണത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹോദരന്മാരെ, നോണ ചിലപ്പോ മനുഷ്യന്മാരൊക്കെ മുജാഹിദുകളും പലരും പറയും, എന്നാലും നുണ പറയൽ മത്സരം നടത്തുക എന്ന ഒരു സംഗതി അത് ലോകത്ത് നിങ്ങൾ നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര പ്രസ്ഥാനങ്ങളുണ്ട് നമ്മളെ, മതമില്ലാത്തവരും യുക്തിവാദ പ്രസ്ഥാനങ്ങൾ വരെ ഉണ്ട്. ഇവരാരെങ്കിലും ഒരു നുണ പറയൽ മത്സരം നടത്തി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ അത് കേട്ടോളി, ലോക ചരിത്രത്തിൽ അത് നടത്തിയത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആകത്തുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന മുജാഹിദുകളാണ് സഹോദരന്മാരെ നുണ പറയൽ മത്സരം നടത്തിയത്. നുണ പറയൽ മത്സരം എന്തായിരുന്നു? ഞാൻ വായിക്കാം. ഞങ്ങളുടെ ക്യാമ്പുകളിൽ അയാൾ പറയണം, നുണ പറയൽ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു. ഇത് മുജാഹിദ് മൗലവിന് പറയാ, ഞങ്ങളതിൽ പങ്കെടുത്തിരുന്നു. ആർക്കും നോക്കാം, മലയാളല്ലേ, ആർക്കും വന്ന് നോക്കാം. വിദേശത്തോടെ എന്നെ നോക്കുന്ന ആളുകൾക്കും വന്ന് നോക്കാം, തിരിച്ചു തരണം എന്നുള്ളൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. അയാൾ പറയുന്നുണ്ട്, ഞങ്ങളുടെ ക്യാമ്പുകളിൽ നുണ പറയൽ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു. 1996 ഡിസംബറിൽ മേപ്പയ്യൂർ സ്കൂളിൽ അസ്ഹർ അലി മൗലവി, പി ടി ബീരാങ്കുട്ടി സുല്ലമി, അലി മഹുലവി പത്തനാപുരം എന്നിവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 100 വി സി പ്രവർത്തകന്മാരുടെ രഹസ്യയോഗം നടന്നു. അതിൽ എടത്തനാട്ടുകര മഹലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 4 ഞാൻ. നോക്കി നിങ്ങൾ, എടത്തനാട്ടുകര മഹലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4 ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയും, പ്രച്ഛന്ന വേഷം, മിമിക്രി, കയറിൽ തൂങ്ങിയുള്ള കയറ്റം, നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. എന്തൊക്കെയാ നടന്നത്? ഒന്ന്, പ്രച്ഛന്ന വേഷം, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു മത്സരമാണിത്, മനസ്സിലാക്കണം, പ്രച്ഛന്ന വേഷം. പിന്നെ മിമിക്രി, ഖുർആനും സുന്നത്തിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു കാര്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണല്ലോ മിമിക്രി നടത്തുന്ന കാര്യം, നിങ്ങൾക്ക് അറിയില്ലേ ആ മിമിക്രി. വേറൊന്നാണ് കയറിൽ തൂങ്ങിയുള്ള കയറ്റം. കയറിൽ തൂങ്ങി ണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നെങ്കിലും കയറിൽ തൂങ്ങിയുള്ള കയറ്റം എന്തിനു വേണ്ടിയാ നിങ്ങൾ ചിന്തിച്ചോളി? കയറിൽ തൂങ്ങിയിട്ടുള്ള കയറ്റം എന്തിനു വേണ്ടിയത് ഞാൻ പറയുന്നത്, ഞങ്ങൾ ചിന്തിച്ചാൽ സഹോദരന്മാരെ. എന്നിട്ട് കയറിൽ തൂങ്ങിയുള്ള കയറ്റം, നുണ പറയൽ മത്സരം, നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. അത് ഇസ്ലാമികമാണോ, നമുക്ക് ചേർന്നതാണോ എന്ന ചോദ്യങ്ങൾക്ക് ആവശ്യമായി വരും എന്നാണ് അസ്ഹർ അലി മൗലവി മറുപടി പറഞ്ഞത്. ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും, നമുക്ക് ഇസ്ലാമികമാണോ എന്ന് കുട്ടികൾ ചോദിക്കുകയാണ് മൗലവിമാർ, അവരൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അയാൾ നടത്തിക്കോളിയും, ഇയാളെ ഇന്റർവ്യൂവിൽ കാണാൻ ഇയാൾ പറഞ്ഞു, സഹാബത്തൊക്കെ നുണ പറയൽ മത്സരം നടത്തിയിട്ടുണ്ട്, സഹാബത്തിനെ പറ്റി നുണ പറയാം, നുണ പറ ആകെ ഒരു നുണ. എന്നിട്ട് കേൾക്കൂ നിങ്ങൾ, ഇയാൾ പറയുന്നു, ഏതായാലും അന്നത്തെ നുണ പറയൽ മത്സരത്തിൽ 1 എനിക്കും, ഇയാൾ പറയാ 1 കിട്ടിയത് എനിക്കാണ്, ഏയ് 2 പിരിച്ചുവിടപ്പെട്ട ISM ഇന്നത്തെ സ്റ്റേറ്റ് ട്രഷറർ എൻ.എം. ജലീൽ മാസ്റ്റർക്കുമാണ് ലഭിച്ചത്. നോക്കിങ്ങൾ മുജാഹിദ് നേതാവാണുള്ള യോഗ്യത ഏതൊക്കെ? നുണ പറയൽ മത്സരത്തിൽ 1 നേടുക, 2 നേടുക, എന്നാ സ്റ്റേറ്റ് ട്രഷറർ, സ്റ്റേറ്റ് സെക്രട്ടറി. ഈ ജലീൽ മാസ്റ്റർ ഇപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ വലിയ വലിയ നേതാക്കളാകാനുള്ള യോഗ്യത നുണ പറയൽ മത്സരത്തിൽ 1-2 സ്ഥാനം നേടുക. നോക്കണേ നിങ്ങൾ, എന്നിട്ടോ മത്സര വിജയി എന്ന നിലക്ക്, ഇയാൾ പറയാ മത്സര വിജയി എന്ന നിലക്ക് 5 സോപ്പും സോപ്പ് പെട്ടികളും കിട്ടി. എങ്ങനെയുണ്ട് റബീഉൽ അവ്വലിലെ കുട്ടികള് പാട്ടും പ്രസംഗവും നടത്തിയിട്ട് നമ്മൾ പ്ലേറ്റ് കൊടുക്കുക, സോപ്പും പെട്ടി കൊടുക്കുക എന്ന മാതിരി ഈ കാക്കാക്ക് നമ്മൾ മത്സരം കൊടുത്ത് എന്താ കൊടുത്തത്? നിങ്ങൾ 5 സോപ്പും സോപ്പും പെട്ടികളുമാണ്. എങ്ങനെയുണ്ട് മത്സരം? ആ മത്സരത്തിന് കിട്ടിയ സമ്മാനമാണ്. എന്നിട്ട് അയാൾ പറയുന്നു, സ്വരം മാറ്റി ഫോണിലൂടെ സംസാരിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ തക്ക ഭാഗത്തിൽ മിമിക്രി പരിശീലനവും നടന്നു, അതിലും എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഇയാൾ മഹാവില്ലനാണ്, എല്ലാവരും ഇയാൾ കലാ എന്താ പ്രതിഭയാണ്, ഇയാൾ എല്ലാവരും ഫസ്റ്റ് റാങ്ക് ഇയാൾക്ക്. അതിന്റെ വിശദീകരണം ഉണ്ട് റഷീദിന്റെ കൂടി കൂട്ടികൾക്ക് മനസ്സിലാക്കാം.
ഇതൊന്നും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഇതിലൊരു ഒരു വിഷയം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതിന്റെ മുമ്പ് തർത്തീവ് പ്രകാരം ഈ വിഷയം അവർ അവതരിപ്പിക്കുന്നുണ്ട്, അതും കൂടി കേട്ടോളൂ. ഈ മുജാഹിദ് പ്രസ്ഥാന ആളുകൾക്ക് ധാരണ ഉണ്ട് മാന്യനാകാൻ മുജാഹിദൊക്കെ ആകണം, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. ഇത് മുജാഹിദ് ടൈംസ്, നമുക്ക് പണ്ട് സുന്നി ടൈംസ് ഉണ്ടായിരുന്നു, ഇതും കൂടി ഒന്ന് മുജാഹിദീങ്ങൾ ഓർക്കുന്ന നല്ലതാ. റാത്തീബ് വേണ്ട, മൗലിദ് വേണ്ട, ഹദ്ദാദ് വേണ്ട, പിന്നെ എന്ത് വേണം അതും കൂടി കേട്ടോളി. ഈ ക്ലാസ് കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പിന്നെ ക്ലാസ് തുടങ്ങി, ഇവിടെ അവരങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ക്ലാസ് തുടങ്ങി. ഞങ്ങളെ സദാ നിരീക്ഷിക്കാൻ പ്രത്യേകം ആളുകളെ തയ്യാറാക്കിയിരുന്നു. ഉറക്കം തൂങ്ങുന്നവർക്ക് തക്ക ശിക്ഷ ലഭിച്ചിരുന്നു. എന്താ ശിക്ഷ? സ്കൂളിന്റെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും 7 പ്രാവശ്യം ഓടണം. ഒന്ന് തൂങ്ങിയാൽ 7-8 ഓടണം. അത്ര വലിയ ശിക്ഷ കൊടുത്താലേ ഇവരെന്നെ പഠിക്കുന്നു ഉൽക്കന്നെ അറിയാം. അതുകൊണ്ടാണ് ആ 7-8 ഓടിച്ചത്. കേൾക്കണമെങ്കിൽ മുജാഹിദീന്റെ സംസ്കാരം തീർന്നില്ല. ഞാനും ഒരു പ്രാവശ്യം അത് ഏൽക്കേണ്ടി വന്നു. എന്നിട്ട് പരിപാടി എന്തൊക്കെയാന്നുള്ളത് കുറെ വേറെ ഉണ്ട്. മിമിക്രിയും മോണോ ആക്ടും മാത്രമല്ല, അതിന് മുമ്പ് നടന്ന കുറെ വിഷയങ്ങൾ തർത്തീബായിട്ട് ഇതിലൂടെ നിങ്ങൾ കേട്ടോളി. പിന്നീട് കരാട്ടെ പ്രദർശനവും അവിടെ നിന്ന് ആരംഭിക്കുന്ന ക്ലാസ്. കരാട്ടെ മുജാഹിദീങ്ങൾ ഇങ്ങോട്ട് കോലൊക്കെ മാറ്റി, ആ ടൗസർ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ കരാട്ടെ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കരാട്ടെ തുടങ്ങുകയാണ്. അങ്ങനെ ഇടയ്ക്ക് പോലീസ് വേഷത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് എന്റെ കൂടെ വന്ന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. പലരും അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ടു. കാരണം കൂടെ പാലക്കാട്ടുനിന്ന് ഈ സീറ്റിൽ ബസിന്റെ സീറ്റിൽ തൊട്ടടുത്തിരുന്ന ആള് സദസ്സിലെത്തിയപ്പോ പോലീസ് സാഹിബിനെ പേടിക്കാതിരിക്കോ? എന്നിട്ടോ ശേഷം കേൾക്കണേ, ശേഷം നിങ്ങൾ വിചാരിക്കും ഒരു അശറക്ക ചൊല്ലി, അതൊന്നുമല്ല അവിടെ നടന്നത്. പിന്നെന്താ നടന്നത്? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. കേട്ടോ, റാത്തീബല്ല, ഹദ്ദാദല്ല, മൗലിദല്ല, മുജാഹിദിന്റെ തൗഹീദിന്റെ തീരപ്പോരാളികൾ ഒരുമിച്ച് കൂടിയ ക്യാമ്പിൽ വെച്ച് നടക്കുന്ന പരിപാടി. എന്താ പരിപാടി? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. മൂപ്പരെ വിളിക്കാത്തോണ്ട് മൂപ്പർക്ക് കിട്ടി വലിയ ഓർമ്മ ഉണ്ടാവില്ല, അതാ ചോദിക്കുന്നത്. അപ്പോ പിന്നെന്താ പറഞ്ഞതറിയോ? പിന്നെ പറയാം, പിന്നെ ആരും ഉറങ്ങിയില്ല. എങ്ങനെയുണ്ട് പരിപാടി? കിട്ടണ്ട കിട്ടപ്പോ മൗലൈമാരും പിന്നെ ഉറങ്ങിയില്ല. ഇനി കേട്ടോ, അതിനുശേഷം ക്യാമ്പിൽ പ്രവർത്തകരുടെ സർഗവാസന പ്രകടമാക്കുന്ന വേദിയുണ്ടായിരുന്നു. ആർക്കും ഏത് പാട്ടും പാടാം, സിനിമാ പാട്ടോ മുസ്ലിം ഗാനങ്ങളോ എന്തും പാടാം. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് ബദരീങ്ങളെ മതി പാടി എന്ന് വിചാരിക്കുന്നത് അല്ലല്ല. പിന്നെന്താണ് നടന്നത്? എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. ഇയാൾ പറയാൻ, എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. പിന്നീട് തർത്തീവ് പ്രകാരം, പിന്നീട് മിമിക്രി മോണോ ആക്ട്, ശേഷം നുണ പറയാൽ മത്സരം നടന്നു. കണ്ടോ, ഈ തർത്തീവ് പ്രകാരം ഇതിൽ വിശദീകരിച്ചു നിങ്ങൾക്ക് കാണാം. എല്ലാവരും ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ നമ്മൾ മൗലികോത്തിൽ വേണ്ട, റാത്തീബ് വേണ്ട, ഹത്താദ് വേണ്ട, പിന്നെ അതിന് പകരം സ്ഥാപിക്കേണ്ട സംസ്കാരം എന്താ? ഈ ബ്രൂസ് ലീയുടെയും അതുപോലെ വയലാറിന്റെയും സംസ്കാരം. ഇതും കൂടെ നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തോളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് തെറ്റിപ്പിരിഞ്ഞു പോയ ആൾക്കാരുടെ സെലഫി ഫെസ്റ്റും അതുപോലെ നുണപറയൽ മത്സരവും അങ്ങനത്തെ ഒക്കെ ഇങ്ങൾക്ക് കാണിക്കാനുണ്ടാവും. ആ നുണപറയൽ മത്സരം നടത്തിയിരുന്ന അബ്രഹിം ആ മൗലവി അള്ളാഹുവിനോട് തോബ ചെയ്ത് മടങ്ങി എന്നും ഇനി പേരോടക്കമുള്ള മുസ്ലിംമാർ ഇതിനെ കുറിച്ച് പറയരുത് എന്നും ഞാൻ അള്ളാഹുവിനോട് തോബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്ന സി ഡി ഏതാണ്ട് ഒരു വർഷത്തോളമായി ഇറങ്ങിയിട്ട്. അതിനുശേഷവും നിങ്ങൾ നുണപറയൽ മത്സരത്തിന്റെ കഥ ഇവിടെ വായിച്ചില്ലേ? അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളുടെ ശിക്ഷ എത്തിയേക്കും. കാരണം ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്നെ ആൾ ഞാൻ ചെയ്ത് തോബ ചെയ്ത് മടങ്ങി സഹോദരങ്ങളെ, ഇനി അതേക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് ആ മൗലവി ആണയിട്ട് പറഞ്ഞാൽ പിന്നെയും അത് എടുത്ത് പറയാൻ നിങ്ങളെ പറ്റി ഞങ്ങൾ എന്താ പറയേണ്ടത്? ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്തീത്താവ് ഞാൻ വായിക്കാൻ, അത് ഞാൻ വായിക്കുവാണ്. ഇനി എന്റെ മറുപടി ഉസ്താവ് പറയാം. നിങ്ങൾ പറഞ്ഞു വീട്ടിലെ പള്ളിയാണ് ഇത്തിക്കാഫിന്റെ എന്ന് പറഞ്ഞു, പക്ഷേ അല്ല, ഞാൻ പറയുന്നു നിശ്ചയമായും ഇത്തിക്കാഫ് സഹിയാകും ഫിൽ മസ്ജിദി പള്ളിയിൽ വൽ ജാമിഉ ജുമാഅത്ത് പള്ളിയിൽ ആയിരിക്കുന്നത് ഔല ഒട്ടേറെ പോരിശയാകുന്നു വലാ ബഅസ തരക്കേടില്ല ബി ഇഖ്റാജി ബാദില്ലാഹി അവയവങ്ങളിൽ നിന്ന് കുറഞ്ഞത് പുറപ്പെടുവിക്കുന്നത് കൊണ്ട് വിരോധമില്ല വലാ യസിഖു സഹി
ഭൂമിയാകുന്നതല്ല ഫിൽ മൗദിയിൽ മുഹയ്യയിൽ സ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് ഫി ഗൈരിൽ മസ്ജിദി പള്ളി ഒഴികെയുള്ളതിൽ മിനൽ ബൈത്തി വനഹവിഹി വീടും വീട് പോലെയുള്ളതിലും അപ്പം വീടും വീട് പോലെയുള്ളതിലും ഇത്തികാവ് പറ്റൂല എന്ന് അതിൻ്റെ അത് പറയുന്നത് അന്നേരം ജീവിക്കുന്നത് പെണ്ണുങ്ങളാന്ന് പറഞ്ഞിട്ടുണ്ടോ പെണ്ണുങ്ങളെ സഹിയാവോ പക്ഷേ അതിന്റെ ശേഷം അങ്ങ് താഴെ പറയുന്നുണ്ട് വല എഹ്സിക്കൂ ഇത്തികാഫുൽ കാഫിരി കാഫിറിന്റെ ഇത്തികാവ് സഹിയാവുന്നതല്ല വൽ മജ്നൂനു ഭ്രാന്തന്റെയും അതിപ്പോഴും കിട്ടിയില്ല വീട്ടിലെ പള്ളിയിൽ പറ്റൂല എന്ന് എവിടെയുള്ളത് അത് കൊടുക്കേ അതിപ്പോഴും കാണിച്ചിരിക്കല്ലോ നിങ്ങൾ കളവ് നാലാമത്തെ കളവ് നിസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് മസ്ജിദി പള്ളി ഒഴികെയുള്ളതിൽ മിനൽ ബൈത്തി വനഹവി വീടും വീട് പോലെയുള്ളതിനാലും അപ്പൊ വീടും വീട് പോലെയുമുള്ള സ്ഥലങ്ങളിൽ പള്ളി അല്ലാത്തതും നിസ്കാരത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതുമായ സ്ഥലത്ത് ഇത്തികാവിരുന്ന സഹിയാകൂല അതിലാർക്കും തർക്കമില്ല ഞാൻ പറഞ്ഞത് വീട്ടിലെ പള്ളിയിൽ ഇരുന്ന സഹിയാകുന്നാണ് അതിനെതിരെ പറഞ്ഞു അത് കാണിച്ചേട്ടി നിങ്ങൾക്ക് അളവ് വീണ്ടും പറഞ്ഞിരിക്കുന്നു കാണിക്കൂ നിങ്ങൾ അവിടെ പറഞ്ഞെന്താ വീട്ടിൽ പള്ളി അല്ലാത്തതും വീട്ടിൽ നിസ്കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതുമായ ഒരു സ്ഥലം റൂമുണ്ട് നമ്മളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ അത് നിസ്കാര റൂമാണെന്ന് അറിയില്ല നമ്മള് അതിന്റെ അർത്ഥത്തിൽ പള്ളിയേതാ പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ട് എന്നാ അല്ല നിസ്കരിക്കാൻ വേണ്ടി കുട്ടികളൊന്നും കടത്തൂല നിസ്കരിക്കാൻ വേണ്ടിയുള്ള റൂമാ നിസ്കരിക്കാൻ വേണ്ടിയുള്ള റൂം ആ റൂമിന് നമ്മൾ പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ല അത് പള്ളിയായിട്ട് വഖഫ് ചെയ്യപ്പെട്ടതല്ല നിസ്കാരത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതാണ് എന്നാ പള്ളിയോട്ട് അല്ലതാനും അവിടെ ഇത്തികാവിരുന്ന ഇത്തികാബ് ഷഹിയാകൂല അതിലാർക്കും തർക്കമില്ല ഞാൻ പറഞ്ഞത് വീട്ടിലുള്ള പള്ളിയിൽ സഹിയാകുമെന്നാണ് അത് പറ്റൂല നൂറുൽ അബ്സാറിൽ ഉണ്ട് ഞങ്ങൾ പറഞ്ഞത് കാണിക്കൂ നിങ്ങൾ നൂറുൽ അബ്സാറിൽ കൊടുക്കൂ നിങ്ങൾ അദ്ദേഹത്തിന് മൈക്ക് എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ പള്ളിയിൽ ഇത്തികാഫിരിക്കാൻ പോകാൻ എന്റെ ഭാര്യ അനുവാദം ചോദിച്ചാൽ അത് ഞാൻ മറുപടി പറഞ്ഞു നമ്മളെ വിഷയമല്ല ഏത് പള്ളിയിൽ ഞാൻ പറഞ്ഞു പള്ളിയിൽ എന്ന് പറഞ്ഞാൽ ഏതാ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ ഈത്തികാ വരുന്ന സഹിയാകുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ വീട്ടിലെ പള്ളിയിൽ ഈത്തികാ വരുന്ന സഹിയാകും അപ്പൊ നിങ്ങൾ പറഞ്ഞു വീട്ടിലെ പള്ളിയിൽ ഈത്തികാ വരുന്ന സഹിയാകൂല എന്ന് നൂറുൽ അബ്സാറിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞു ഇവിടെ വീഡിയോ ഉണ്ട് നൂറുൽ അബ്സാർ ഞാൻ ആളുകളോടാണ് ഇത് കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണ മാതിരിയല്ല നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് വായ പൊന്തിക്കുമ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞത് നൂറുൽ അബ്സാർ ഞാൻ അന്നേരം തന്നെ മാറ്റി പറഞ്ഞ സീഡ് പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ നൂറുൽ അബ്സാർ എന്നാണ് അല്ല അന്നേരം തന്നെ കിതാബ് ഇത്തികാഫിൽ എന്ന് മാറ്റി പറഞ്ഞിട്ട് സീഡ് പരിശോധിക്കുക എന്താ കുട്ടിയെ കിതാബ് ഇത്തികാഫ് തന്നെ കിതാബിന്റെ പത്ത് കിതാബ് നിങ്ങൾ കഥല്ലാതെ സംസാരിക്കല്ലേ എന്തെങ്കിലും കഥല്ലാതെ പറഞ്ഞു പത്ത് കിതാബ് തന്നെ പത്ത് കിതാബാണ് സഹോദര അതിനുള്ള ഒരു കിതാബിൽ ഒരു അധ്യായത്തിന്റെ പേരാ കിതാബ് ഇത്തികാഫ് നിങ്ങൾ ഭാഗപ്പെട്ടിരിക്കുന്നു അപ്പൊ നമ്മളെ വിഷയം അതല്ല നിങ്ങൾ പറഞ്ഞത് പള്ളി വീട്ടിലുള്ള പള്ളിയിൽ ഇത്തികാഫിരുന്നാൽ സഹിയാകൂലാണ് നൂറുൽ അബ്സാറാണ് നൂറുൽ അബ്സാർ തിരുത്തികളെ പത്ത് കിതാബാണ് പത്ത് കിതാബ് ആദ്യം നിങ്ങൾ തെളിയിച്ചിട്ടില്ല എന്നപ്പ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ഇപ്പൊ എന്താ വീട്ടിലെ ഒരു റൂം നിസ്കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതും പള്ളി അല്ലാത്തതുമായ റൂം ആ റൂമിൽ ഇത്തികാഫിരുന്നാൽ സഹിയാകൂലാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല ഞാൻ പറഞ്ഞത് അതല്ല വീട്ടിലുള്ള പള്ളിയിൽ ഇത്തികാഫിരുന്നാൽ അത് സഹിയാകൂല എന്ന് പത്ത് കിതാബിലുണ്ടെങ്കിൽ അത് കാണിച്ചു തരൂന്ന ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ വലിയ ആവേശത്തിലാണ് നിങ്ങളെ ബാഗ് തുറന്നത് എവിടെ ആ കിതാബ് എവിടെ ആ ഇബാറത്ത് ഏതാണ് ആ വരികൾ അതൊന്നുകൾ പറയൂ ഒരു രണ്ട് പ്രാവശ്യം ഞാൻ വായിച്ചു മൂന്നാമത് ഞാൻ വായിക്കാം വലാ യസിഖു സഹിയാകുന്നതല്ല ഫിൽ മൗദിയിൽ മുഹയ്യയിലി സ്വലാത്തി നിസ്കാരത്തിന് വേണ്ടി ഫി ഗൈരിൽ മസ്ജിദി പള്ളി ഒഴികെയുള്ളതിൽ അതെ പള്ളി അല്ലാത്തതും പള്ളി ഒഴികെയുള്ളതും നിസ്കരിക്കാൻ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതുമായ വീട്ടിലുള്ള സ്ഥലം മിനൽ ബൈത്തി വഹൈരിഹി വീടാവട്ടെ അല്ലാത്തതാവട്ടെ അവിടെ ഇത്തികാഫിരുന്ന സഹിയാകൂല അതിലാർക്കും തർക്കമില്ല നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല പത്ത് കിതാബിൽ പറഞ്ഞത് വീട്ടിലെ പള്ളിയിൽ ഇത്തികാഫിരുന്ന സഹിയാകൂല എന്നാണ് പച്ചക്കള്ളമാണത് മൗലവിവാദികളെ പറ്റിച്ച അഞ്ചാമത്തെ കളവാണത് വീണ്ടും കളവ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു മാറ്റണം നിങ്ങളത് തിരുത്തണം നിങ്ങളത് തിരുത്തിക്കും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പഠിച്ചോ ഞാൻ പഠിപ്പിച്ചുതരാം പള്ളി വീട് വീടിലൊരു റൂം ആ റൂം ജാൽ തുഹാദ മസ്ജിദൻ
ഇത് ഞാൻ പള്ളിയാക്കി വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ റൂമാണെങ്കിലും അത് പള്ളിയായി. വാലെ മുഹമ്മദ് മുഹമ്മദ്, നിങ്ങൾക്ക് ഇത് മൗലവിമാർ പഠിപ്പിച്ചു തന്നിട്ടില്ല. കഥയില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, കവതു പറയൽ മത്സരം നടത്തുന്നവരാണ്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. പഠിച്ചോളൂ നിങ്ങൾ, ഫത്വയിൽ പോയി അടക്കമുള്ള കിതാബ് എടുത്ത് പരിശോധിച്ചോളൂ, അവിടെ കാണാം. വീട്ടിന്റെ ഒരു റൂം, ആ റൂമിൽ ഒരാൾ പറഞ്ഞു ഞാൻ ഇതിനെ പള്ളിയാക്കി, പള്ളിയായി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പള്ളിയാകുന്നു. അവിടെ പിന്നെ എല്ലാ പള്ളികളുടെ ഹുർമത്തും അവിടെ നിർബന്ധമാണ്. അവിടെ ഇത്തിക്കാപ്പിരിക്കാം, അവിടെ നിസ്കരിച്ച പള്ളിയിൽ നിസ്കരിച്ച കൂലിയുണ്ട്. ഈ ജാതി പള്ളി മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിയത്തായ മഹദിയായ ആയിഷ ബിന്ത് റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ്. അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, നസായി ഉദ്ധരിച്ചിട്ടുണ്ട്, തിർമിദി ഉദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആനും സുന്നത്തും പഠിച്ചിട്ടില്ല, മുറുകെ പിടിക്കലാണ്. നിങ്ങൾ അത് മറിച്ചു നോക്കിയിട്ടില്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ അമറനാ അൻ നബിയ അൻ നബിയൽ മസ്ജിദ ഫി ദിവരി, ഞങ്ങളുടെ വീടുകളിൽ പള്ളി ഉണ്ടാക്കാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഇസ്ലാം പഠിച്ച ആയിഷ ബിവ റളിയല്ലാഹു അൻഹ പറയുന്നു. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നു, നൂറുകണക്കിന് സ്വഹാബികളുടെ വീടുകളിൽ. ചരിത്രം പരതിയാൽ കാണില്ലേ, വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരി മുസ്തഫ ഹാഫിദ് സയ്യിദ് സുംഹൂദിയുടെ ഗ്രന്ഥം വായിച്ചു നോക്കൂ നിങ്ങൾ. ആധുനിക ചരിത്രകാരൻ താരിഖു മഹാലിബിൽ മദീന പഠിച്ചു നോക്കൂ നിങ്ങൾ, അതിലൊക്കെ കാണാം സ്വഹാബി വനിതകളുടെ വീടുകൾ. ഒട്ടേറെ ഒട്ടേറെ വീടുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ പള്ളികൾ ഉണ്ടായിരുന്നു. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുകയാണ്. പത്ത് കിതാബിന്റെ പേരിൽ വീണ്ടും കളവ് പറഞ്ഞിരിക്കുന്നു. പത്ത് കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വീട്ടിലുള്ള പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പടിജാഹിറുകളായ മൗലവിമാർ വലിയ താടികൾ വെച്ചുകൊണ്ട് നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്. ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ, പ്രമാണങ്ങളുടെ പേരിൽ, കിതാബുകളുടെ പേരിൽ കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഒരാളത്തിലേക്ക് വഴികേടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് മുജാഹിദ് മൗലവിമാർ ചെയ്യുന്നതെന്ന കാര്യം സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഓർക്കണമേ. എന്താണ് ഈ വൈകിയ വേളയിൽ എനിക്ക് പറയാനുള്ളത്? ഇവിടെ തന്നെ നമ്മൾ കണ്ടതാണ്, വലിയ വായി മുഹയ്യദീൻ ശേഖരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ് ഇന്ദദുഹു മോദിയപ്പോ ചോദിച്ചപ്പോ തെളിവില്ല. മൗലവിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത തെളിവല്ലാതെ തെളിവില്ല. മറ്റ് നാല് കളവുകൾ നമ്മൾ ഇവിടെ മാറ്റി പറയിപ്പിച്ചത് നിങ്ങൾ കേട്ടതാണ്. ഇത് നീണ്ടുപോയാൽ മുജാഹിദ് മൗലവിമാർ നിരത്തുന്ന അല്ലെങ്കിൽ തിരുത്തുന്ന കളവുകളുടെ പട്ടിക വളരെ നീണ്ടതായിരിക്കും എന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണമെന്നും മുജാഹിദ് പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം, ബിദഈ പ്രസ്ഥാനങ്ങൾ അതൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണെന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത് ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഈ, പുത്തൻ പ്രസ്ഥാനക്കാരനായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന്, സജ്ജനങ്ങളുടെ മാർഗത്തിൽ നിന്ന്, പൂർവീകരുടെ പാതയിൽ നിന്ന് തെന്നിമാറിയ ഏതൊരു വ്യക്തിയുണ്ടോ അവരിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സ്വലാത്തൻ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല. വലാ സൗമം അവന്റെ നോമ്പ് സ്വീകരിക്കുകയില്ല. വലാ നുസുക്കൻ അവന്റെ ഹജ്ജ് കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. വലാ സർഫൻ വലാ അദ്ലാ അവന്റെ ഒരു പ്രവർത്തനവും സ്വീകരിക്കുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഈ വസ്തുത നാമൊക്കെ മനസ്സിലാക്കി, നാമൊക്കെ ഉൾക്കൊണ്ട് ബിദ്അത്തിനെ തൊട്ട് സൂക്ഷിക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യണമേ. അതിൽ പെട്ടുപോകരുതേ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി സഹോദരന്മാരെ നിശ്ചയിച്ചതിലും വലിയ സമയം അധികൃതർ നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർക്ക് ശല്യമായി കൊണ്ടിരിക്കുന്നു. 10 മണിയാണ് നമ്മുടെ സമയം, 11.5 മണിയുമായി, 1.5 മണിക്കൂർ കൂടുതലായി. അത് അവരുടെ ഔദാര്യം കൊണ്ട് നമ്മൾ നടത്തിയതാണ്. അല്ലാഹു അത് നമ്മുടെ ഈ പരിപാടി കബൂൽ ചെയ്യുമാറാവട്ടെ. വൈകിയ സമയമായതുകൊണ്ട് ചോദ്യകർത്താക്കൾ ഇനിയും ഉണ്ടാകും. നമ്മുടെ മൗലവിമാർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സാധാരണക്കാരായ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും. ഇൻഷാ അല്ലാ നമുക്ക് അടുത്തുള്ള മുഖാമുഖത്തിൽ അതിന് അവസരം ഒരുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സംശയം ഇവിടെ വെച്ച് തീരുന്നില്ല. ഇനിയും കൂടുതൽ മൗലവിമാർ പ്രത്യേകമായും അല്ലാത്തവർ പൊതുവായും
ആയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ കുറിച്ച് പഠിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തി സമയം വൈകിയതിനാൽ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. മുജാഹിദുകളുടെ മുഖാമുഖം പോലെയല്ല നമ്മളുടെ മുഖാമുഖം എന്ന് ഓർക്കണം. പറഞ്ഞതിലും സമയം 1.5 മണിക്കൂർ നീണ്ടിരിക്കുന്നു. മുജാഹിദുകൾ സമയമാകുന്നതിന് മുമ്പ് നിർത്തുന്നവരാണ്. അതിനേക്കാൾ കൂടുതലായത് കൊണ്ടും നമ്മുടെ സമയം വൈകിയത് കൊണ്ടും നിയമപാലകരുടെ കർക്കശ നിലപാടുകൾ ഉള്ളത് കൊണ്ടും സഹോദരന്മാരെ നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്തതിന് ശേഷം പോകാം. പേരെന്താണ്? മുഹമ്മദ് അലി. മുഹമ്മദ് അലി. എവിടെയാണ് വീട്? ഇവിടെ തോടന്നൂരിന്റെ അടുത്താണോ? തോടന്നൂരിന്റെ അടുത്ത പ്രദേശം തിരുവള്ളൂർ കാഞ്ഞിരാട് തറമാലിൽ. കാഞ്ഞിരാട് തറമാല്. അപ്പൊ ഇവിടെ നിങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടോ ഈ പരിപാടിയിലേക്ക്? വളരെ നേരം. അപ്പൊ ഏകദേശം ഒരു വൈകുന്നേരം തന്നെ എത്തിയപ്പോ അവിടെ ആരുമില്ല. അപ്പൊ ഈ സത്യത്തിലൊരു സുന്നി പ്രവർത്തകനൊന്നല്ലാത്ത നിങ്ങള് ഇത്ര നേരത്തെ വൈകുന്നേരം തന്നെ സംഘാടകൻ എത്തേണ്ട സമയത്ത് നിങ്ങൾ എത്താനുള്ള കാരണം എന്തായിരുന്നു? കാരണം എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ എന്റെ വീടുകളിൽ നിന്നല്ല ഈ മകന്തി മാല പോലത്തെ മാലകളെടുത്ത് പാടി നോക്കും. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മകന്തിനെ പറ്റി ഇരുപത്തി പറയാം. കാരണം വെച്ചാൽ ഒന്നതിലെ വ്യക്തമായിട്ട് പറയുന്നത് വെച്ചാൽ പിന്നെ എനിക്ക് സംശയം കുതിക്കാനുള്ള കാരണം ഒന്ന് മുഖ്യദീശനെ പറ്റിയിട്ട് വല്ല സ്ഥലത്തുനിന്നും വ്യക്തമായിട്ടാണ് കാരണം കൂടെ ഞാൻ അതിലേക്ക് ഇങ്ങനെ സ്ഥലത്തു നിന്ന് എന്നെ വിളിച്ചാല് ഉത്തരം ചെയ്യും. അതുപോലെ തന്നെ കോഴിന്റെ മുള്ളിനെ കൂവി പറത്തിച്ചു വിട്ടിരുന്നു. കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളെ ഹൃദയം ഞാൻ കാണും. അപ്പൊ അതേ വാക്കിൽ അള്ളാഹ് എന്നെ പറയുന്നുണ്ട് നിങ്ങളോട് ശരീരം കൊള്ളിയോ രൂപം കൊള്ളിയോ നിങ്ങളെ സൗന്ദര്യം കൊള്ളിയോ എന്നല്ല എന്റെ നോട്ടം, എന്റെ നോട്ടം നിങ്ങളെ ഹൃദയത്തിലേക്കാണെന്ന് ഈ സംശയം എന്റെ മനസ്സിൽ ഉദിക്കുകയും അതേപോലെ തന്നെ ഈ ശക്തമായിട്ട് കല്യാണ വേദികൾ കല്യാണ വീടുകളിൽ നിന്ന് പല ദിവസങ്ങളെല്ലാം കൂടുതലും രാഷ്ട്രീയം സംസാരിക്കുന്ന മുജാഹിദിനെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കും. അതേപോലെ എന്റെ വീട്ടിൽ വരെ ഞാൻ എന്റെ ഉമ്മാനോട് വരാൻ തീയതിക്ക് മുജാഹിദിന്റെ വാദം ശരിയാണെന്ന് പറഞ്ഞിട്ട് സമർത്ഥിച്ച് സംസാരിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിങ്ങൾ നിന്നപ്പോ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നം അഥവാ ഒരു വിഷയം, ആ വിഷയം ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാമോ? അലട്ടിക്കൊണ്ടിരുന്ന വിഷയം തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയം. അപ്പോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത് ഇന്ന് ഇവിടെ നേരത്തെ തന്നെ ഇവിടെ വരാനുള്ള കാരണം. ഇപ്പൊ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യവും അതേനു. കാരണം ഞാനിപ്പൊ മുജാഹിദിന്റെ മൗലവിമാരായാലും അതേപോലെ ഇത് സംഘടിപ്പിച്ച SSF അലവിസ കാപ്പി കൊളത്തൂറിനെ പോലെയുള്ള പണ്ഡിതന്മാരായാലും അതിനാൽ അവരോട് ചോദിച്ചിട്ട് സാധാരണക്കാരമായ എനിക്ക് ഹിദായത്ത് നല്ല മാർഗം സ്വീകരിക്കാനും പഠിക്കാനോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വളരെ നേരത്തെ തന്നെ വരികയും. പിന്നെ ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുവാൻ ചോദിച്ച ചോദ്യം, കാരണം ഞാൻ അംഗീകരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ എവിടുന്ന് ഉയർത്തി സംസാരിക്കുന്ന മുജാഹിദിന്റെ പ്രസ്ഥാനത്തിന്റെ ഒരു മൗലവി ചോദിക്കുകയും ചോദിക്കുകയും അങ്ങനെ ചോദിച്ച് അപ്പൊ ഞാൻ വളരെ അഹംതില്ല എന്നെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞേ. കാരണം ഞാൻ ചോദിക്കാൻ വിചാരിച്ച ചോദ്യോ ഞാൻ ആഗ്രഹിച്ച ചോദ്യോ ഇയാള് ഫസ്റ്റിൽ തന്നെ ചോദിച്ചല്ലോ എന്നുള്ളതുകൊണ്ട് ഇതിന് മൈക്കിന്റെ മുന്നൊന്നും മറ്റുള്ള മുമ്പൊന്നും ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ട് അലഹമില്ലാന്ന് പറഞ്ഞ അവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ ഈ സംഘടന പിന്നെ ഈ അലീസ കാഫി കൊളത്തൂർ എന്ന് പറയുന്ന ഈ ഉസ്താദ് ഇവിടുന്ന് ഇപ്പൊ എന്ത് ചെയ്യൂ പിന്നെ പ്രയാസപ്പെടും ഉത്തരം പറയാൻ വേണ്ടി പ്രയാസപ്പെടും. ഈ കാഴ്ചപ്പാടില്ല അവിടെ വരുവേ. പിന്നെ അതിനുശേഷം കൂടുതൽ ചോദ്യങ്ങൾ ഉസ്താദോട് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ അലീസ കാഫി കൊളത്തൂർ അയാളോട് ഇവിടുന്ന് ചോദിക്കുകയും ചെയ്യണോ എന്നൊക്കെ മനസ്സിലാക്കിയാൻ വന്നത്. പിന്നെന്താണ് ബോധ്യപ്പെട്ടത് ഈ ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോ? അപ്പൊ ഞാൻ ഈ സംശയങ്ങൾ എന്റെ മനസ്സിൽ ഉദിച്ചപ്പോ ഞാൻ ആദ്യം ചോദിച്ചത് മനസ്സിലാക്കിയത് മുജാഹിദിന്റെ വശത്ത് കൂടിയാ. ഞാനൊരു സുന്നി പണ്ഡിതന്റെ വശത്തേക്ക് പോയിക്കില്ല. കാരണം ഞാൻ പോയത് മുജാഹിദിന്റെ വശത്തേക്കാ. അപ്പൊ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന അതിനൊരു ബലം തരുന്ന അതിന് തെളിവായിട്ടുള്ള ആയത്തുകളും വാക്കുകളും അതേപോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന നേരത്തെ ഇവിടുന്ന് ഇപ്പം സംസാരിച്ച നമ്മളെ മൗലവിനെ പോലത്തെ പിന്നെ അതേ അബ്ദുറഹ്മാനെ പോലത്തെ കണ്ട മുജാഹിദൊക്കെ അവൻ അവരൊക്കെയാണ് നാട്ടിലെ പ്രധാന പിന്നെ മുജാഹിദ്ന്റെ വാക്കുകളിൽ കൂടെ എന്ത് ചെയ്ത് ഈ ബലവി സംഗതി ഞാൻ ഓർപ്പിക്കുകയും ചെയ്തത്. പക്ഷെ അറബി സഖാഫി കൊളുത്ത് ഇവിടുന്ന് ഇപ്പോ അയാള് വളരെ വിശദമായിട്ട് വ്യക്തമായിട്ട് ഖുർആന്റെ ആയത്തുകള് അത് ഇന്ന കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അത് പ്രാർത്ഥനയാണ്, അത് സഹായം തേടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഇസ്തിഹാസയാണ് സഹായം തേടലാണ് മറിച്ച് അയ്യായത്ത് ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാലേ അത് പിന്നെ അന്നേറ്റ ബിംബങ്ങളുണ്ടല്ലോ ഗാത്ത ഹൗസ പോലത്തെ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൈവുണ്ട് എന്നുള്ള വിശ്വാസത്തിന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ്
അവരെ സ്വയം കഴിവുകളില്ല, അവര് സഹിക്കും, അവർ അല്ലാഹുവിന് കൊടുക്കേണ്ടതില്ല, അവർക്ക് അല്ലാഹു കൊടുക്കേണ്ടതില്ല. പിന്നെ അവർ വിളിച്ചാൽ കേൾക്കും, ഉത്തരം നൽകും എന്നുള്ള വിശ്വാസത്തില് അന്ന് ശരിക്കും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ എന്തില്ല, അവർ കേൾക്കൂലെന്നുള്ളത് തെളിവായിട്ടാണ്. മക്കാ മുശ്രിക്കുകളോടും ആ കാലഘട്ടത്തിലുള്ള ഇത്തരം വിഷയങ്ങളിലേക്ക് വന്ന ശരിക്ക് സുന്നികളെ മേലേക്ക് ഉദ്ധരിക്കണം. നിങ്ങൾക്ക് അവിടുന്ന് ബോധ്യപ്പെടും. ഇവിടെ പറഞ്ഞപ്പോ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കാൻ വിശദമായ ഉസ്താദ് പറയുക, ഇതിഹാസം പറഞ്ഞു കൊടുക്കുകയെ. പിന്നെ അതിന് ഒരുപാട് കിതാബുകൾ ഉസ്താദ് അവിടെ നിർദ്ദേശിക്കുന്നു, ഖുറാൻ രചയിതാക്കളെ ഗ്രന്ഥങ്ങളെ തന്നെ നിലനിർത്തി സ്റ്റേജിന്മേലെ ഒരുപാട് കിതാബുകൾ നിർത്തി വെച്ചെടുത്തുനിന്ന് അത് നിർത്തിക്കണം. ഉസ്താദ് സംസാരിക്കുന്നത് അദ്ദേഹം കണ്ടിരിക്കുന്നുണ്ട്, മൗലവിക്ക് കൊടുക്കണ്ടേ. ഇനി ഞാൻ പറയുന്നത് കളവാങ്കിലെ പോക്കറ്റ് നിന്ന് എടുത്തതല്ല, കാരണം മൗലവി പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് ഓരോ പീസ് പീസ്. ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, കിതാബ് പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നുണ്ട് ഖുറാൻ വ്യാഖ്യാതാക്കളെ വലിയ വലിയ പണ്ഡിതന്മാർ ആരിഫീങ്ങളെ ഖുറാൻ വ്യാഖ്യാതാക്കൾ ലോക അറിയപ്പെടുന്ന ഖുറാഖ്യാതാക്കളെ കിരയത്ത് കൊടുത്ത് അർത്ഥം വെച്ചു നോക്കി. ഞാൻ പറയുന്നത് കളവല്ല, അത് ഇന്ന കാര്യം സൂചിപ്പിക്കുന്നത് അത് സഹായം ചോദിക്കലല്ല, റസൂലുള്ളാഹിനെ പോലെ വിളിച്ചിട്ട് അതേപോലെ തന്നെ സഹാബാക്കൾ അല്ലെങ്കിൽ ഔലിയാക്കന്മാരെ വിളിച്ച് സഹായം ചോദിക്കുന്നതിനെ പറ്റിയല്ല അതെന്ന് പറയേ. അദ്ദേഹം എന്നെപ്പോലെ തെറ്റിദ്ധരിപ്പിച്ച മുജാഹിദ് മൗലവിയാണ് എനിക്ക് അവിടുന്ന് പിന്നെ ഒരു ചോദ്യം ചെയ്തത്. കാരണം വീണ്ടും ആഗ്രഹം ഇയാളെ എത്തുന്ന മറ്റും അതെ അവിടുന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിവ് കിട്ടണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അംഗീകരിക്കുന്ന സ്റ്റേജ് ഞാൻ ഇവിടുന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ. കാരണം ഞാൻ സ്റ്റേജിലല്ല എന്റെ ചോദ്യം തന്നെ ഫസ്റ്റ് പറഞ്ഞു, ചോദ്യം പറഞ്ഞേക്ക്. അപ്പൊ അയാള് അവിടുന്ന് വളരെ വ്യക്തമായിട്ട് ഇതിന് ആയത്തിന്റെ ആയത് വ്യക്തമായിട്ട് ഓതാൻ അറിയാണ്ട് അതുഹൂന്ന് പറഞ്ഞിട്ട് അലിഫ് അലിഫ് അതുഹൂന്ന് പറയാതെ അവിടുന്ന് ഓതിയിട്ട് അയാൾക്ക് ഷിർക്കാണ് ചെയ്യുന്ന എവിടുന്നും ബാധിക്കുന്ന അയാൾക്ക് മുശ്രിക്കാവുന്ന അയാൾക്ക് അവിടുന്ന് ഇത്രയും ജനങ്ങളെ മുന്നിൽ ചിറ്റ് ആലിമീങ്ങളോട് അല്ലെങ്കിൽ ഉസ്താദ് അലവിസക്കൾ കൊളത്തൂർ അവരോട് എന്ത് ചെയ്യാൻ പറ്റിയ സമൃദ്ധി തെളിയിക്കുവാൻ പറ്റും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അപ്പൊ ഇങ്ങനെ ബോധ്യപ്പെടുന്ന വന്നപ്പോ ഇവിടെ ഉസ്താനോടുള്ള ചോദ്യത്തിന് പകരം തിരിച്ച് മൗലവിയോട് തന്നെ നിങ്ങൾ സാധാരണ 300+ മുഖാമുഖം നടന്നപ്പോൾ സ്റ്റേജിലേക്കായിരുന്നു ചോദ്യങ്ങളൊക്കെ. ഈ 300+ മുഖാമുഖം നടന്നപ്പോൾ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു പ്രത്യേകത നിങ്ങൾ സൃഷ്ടിച്ചെടുത്തോടെ മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കാൻ വന്ന മൗലവിയോട് തിരിച്ച് നിങ്ങളുടെ ചോദ്യത്തിന് ഉസ്താദ് മറുപടി പറഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളുടെ ആശയം ഒന്ന് വ്യക്തമാക്കി ഉസ്താദ് ചോദിക്കുന്നതിന് മറുപടി നൽകണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. ആ ആവശ്യപ്പെടൽ ശരിക്കും സത്യം പറഞ്ഞാൽ കേരള ചരിത്രത്തിലെ മുഖാമുഖ സംഭവങ്ങളിലെ ഒരു വലിയൊരു ഇതിഹാസം തന്നെയാണ്. കാരണം നിങ്ങൾ ഈ ചോദ്യത്തിന് മുന്നിൽ മൗലവിക്ക് ഉത്തരവില്ലാതാവുകയും ഉത്തരവില്ലാതായി മാത്രമല്ല നിങ്ങൾക്ക് ഉത്തരവുണ്ടായി, നിങ്ങൾക്ക് ഉത്തരവുണ്ടായി, നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിച്ച ആശയം തെറ്റാണെന്നും നിങ്ങൾ ആഗ്രഹിച്ചു ഉത്തരം അവിടെ വെച്ചു കിത്താബുകളെ പിന്നെ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാല് അത് മൗലവിന്റെ അടുത്ത് നിന്ന് കിട്ടണം ഉത്തരം. അതേപോലെ ഞാൻ അവിടെ വരികയും ചെയ്തത്, ഇവിടെ വരികയും ചെയ്തത് എന്ന് പറഞ്ഞാല് ഞാൻ മൗലവിന്റെ അടുത്ത് നിന്ന് ഉത്തരം കിട്ടണം എന്ന് ഇവിടെ വരികയും ചെയ്തത്. പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയത് ഞാൻ ഇടയിൽ ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ ആള് ഇടക്ക് പറഞ്ഞല്ലോ നിങ്ങൾ ഈ ഇത് പറഞ്ഞപ്പോ അതായത് SSFR വന്ന് SSFR ഞാൻ സുന്നിയായി എന്ന് പറഞ്ഞാൽ SSFR കൊണ്ടുവന്ന് സുന്നിയാണെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന രൂപത്തിൽ മുപ്പര സംസാരിച്ചു. നിങ്ങൾ എന്ത് പ്രതികരിക്കുന്നതിനോട്? നിങ്ങൾ SSFR ആയിരുന്നു അല്ലല്ല. ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ നാട്ടിലുള്ള എന്റെ സഹോദര സുഹൃത്തുക്കളോടും അതേപോലെ നാട്ടിലുള്ള SSFന്റെ പ്രവർത്തകന്മാരോടും എന്ത് ചെയ്യാം ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ SSFന്റെ പ്രവർത്തകൻ എന്താണ്. ഞാൻ ഏറ്റവും കൂടുതൽ SSFനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിൽ ഞാൻ ഒന്നോട് ചോദിക്കാം, അപ്പൊ ഈ പരിപാടിയിൽ ഇപ്പോൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെ നാട്ടുകാർ ഒരുപാട് ആളുകളില്ലേ? ഇത്ര ആളുകൾക്കിടയിൽ നിന്നാണ് അബ്ദുറഹ്മാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ SSFകാരനാണ്. ശക്തമായി നിങ്ങൾ അതിന്റെ വ്യക്തമായ രൂപം നിങ്ങളിപ്പോ ഇവിടെ പറയേണ്ടത് ഈ പുറത്തുള്ള ആളുകളുടെ ഈ നിങ്ങൾ ഈ പറയുന്ന നാട്ടുകാരല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങൾ ആ വിഷയം ഒന്നുകൂടി വിശദീകരിച്ച് നിങ്ങൾ SSFകാരനാണോ അല്ലേ എന്നൊന്ന് വിശദീകരിക്കണം പൂർണ്ണമായതും. അല്ല ഞാൻ SSFകാരനല്ല. കാരണം വെച്ചാല് ഞാൻ അവിടെ വന്നത് തന്നെ SSFന്റെ പരിപാടിയിൽ എന്ത് ചെയ്യണ വലിയ അങ്ങനെ അല്ല, എനിക്ക് പഠിക്കണം, കൂടുതലായിട്ട് ഞാൻ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടാവും. പിന്നെ SSFകാർ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് പണ്ടേ എനിക്ക് വ്യക്തിപരമായ എന്താണ് SSF സംഘടനയോട് വെറുപ്പ. ഞാൻ അവിടെ വരാനുള്ള കാരണം NISSന്റെ വേദിയിൽ അവിടെ എത്തിക്കാനുള്ള കാരണം എനിക്ക് ഇത് ചോദിച്ചുണ്ട് ഇവിടെ വരാനുള്ള കാരണം. അപ്പൊ ഞാൻ പിന്നെ വളരെ വ്യക്തമായിട്ട് SSFനെ എതിർത്ത് സംസാരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ അവിടുന്ന് എന്റെ മുഖത്ത് നോക്കി എന്ത് ചെയ്തെന്ന് പച്ചക്കാവ് പറഞ്ഞത് അബ്ദുൽ. കാരണം അബ്ദുറഹിമാൻ തന്ന CD ഞാൻ മുജാഹിദ്ദീന CD കേസിട്ട് അതായത് നിസാമുദ്ദീന്റെ ജീവിത ചരിത്രം, പിന്നെ അതേപോലെ ഖബർ സിയാറത്ത് രോഗവും ശാന്തിയും എന്ന ഹുസൈൻ സലഫീന്റെ കേസെറ്റ് അതുപോലെ കണ്ട കുറെ ഓഡിയോ കേസറ്റും CD കേസറ്റും ഇപ്പൊ കൈവശം എന്റെ വീടുണ്ട് അബ്ദുറഹിമാൻ എന്റെ വീട്ടില്.
പെരുന്നാൾ പരിപാടി തന്നെ ക്ഷണിക്കും. ഏറ്റവും പൊതു പരിപാടികളിലെ എന്ത് ചെയ്ത് ഞാൻ സമയമുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ മുഖത്ത് നോക്കി ഇത്രയും ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ടു എന്റെ മുഖത്ത് നോക്കിയിട്ട് കണ്ണടച്ച് കളവ് പറഞ്ഞു ഇതേ പരിപാടി എന്ത് എല്ലാരും കളവ് പറഞ്ഞു വഞ്ചിക്കലിഞ്ഞ മുജാഹിദിന്റെ പരിപാടി എനിക്കിപ്പോ ഇവിടുന്ന് പൂർണ്ണമായിട്ടും പരിപാടി അതല്ലെങ്കിലും വേറൊരു സംഘടനാണെന്ന് പറഞ്ഞ എന്നെ തള്ളുവാണ്. ഞാനൊരു മുസ്ലിമാണോ? അപ്പൊ ഇവരെ ഉദ്ദേശം ഹിദായത്തിലേക്ക് നയിക്കലുമല്ലേ? അപ്പൊ എന്നെ സംഘടനന്റെ പേരിൽ തള്ളലല്ല വേണ്ടിയേ. അപ്പൊ ഈ നിങ്ങളിപ്പോ മുഖാമുഖത്തിന് വന്നു, അൽഹംദുലില്ലാ, മുഖാമുഖനെ സമാപിച്ചു. മുഖാമുഖം സമാപിച്ചപ്പോ ഇവിടെ വലിയ മൗലവിമാരാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ വന്നത്. ഈ ചോദിക്കാൻ വന്ന മുജാഹിദ് മൗലവിമാർക്ക് ആർക്കും അവരെ ആശയം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ ചോദ്യങ്ങളാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ മാത്രമല്ല, പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞ് ജനങ്ങളെ നിരന്തരം വഴിതെറ്റിച്ചിരുന്ന ആളുകൾക്ക് ഇസ്തിയാസ എന്ന പദം നിർബന്ധമായും പ്രയോഗിക്കേണ്ടി വന്നു. ഇസ്തിയാസ എന്ന പദം തന്നെ അവരെ കൊണ്ട് പ്രയോഗിപ്പിച്ചു അലി സഖാഫി. അതും അൽഹംദുലില്ലാ ഒരു വലിയ വിജയമായിരുന്നു. പക്ഷെ അപ്പോൾ അതോടെ നിങ്ങൾക്കും ബോധ്യപ്പെട്ടു ഇസ്തിയാസയും ഈ ഒരു വിഷയവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ഈ നിരന്തരം ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കലാണെന്നൊക്കെ ബോധ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇതാണ് സാധാരണക്കാരെ കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. സാധാരണക്കാരെ കൂടുതൽ ഞാനിപ്പോ ഇവിടെ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിച്ചിരിക്കാൻ പറയുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് സാധാരണക്കാരായ എന്നെ പോലത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു സംശയം ഉദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുജാഹിദിന്റെ ആശയം അങ്ങോട്ടോ ഓടിച്ചതെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മൾ ഏത് അടിസ്ഥാനത്തിൽ ഏത് ആശയത്തിലാണ് നമ്മള് സുന്നി ആശയത്തിലാണ് സംഘടന ഏതായിട്ട് എന്ത് ചെയ്യാം അവരെ കണ്ട് അവരുള്ള ആലിമീങ്ങളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് തെറ്റിപ്പോവാനുള്ള സാധ്യത ഉണ്ടാവില്ല. കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു, എന്റെ മനസ്സിന് നേരത്തെ പറഞ്ഞ പോലത്തെ ചിന്തകൾ ഉദിച്ചേരം ഞാൻ കണ്ടും ബന്ധപ്പെട്ടു. കഷ്ണ ഹദീസും ആടുന്ന ഇവിടുന്ന് എന്നെ പോലെ തന്നെ പിന്നെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു. ഇവരാരും പള്ളി ദർശനോധ്യ ആലിമീങ്ങളൊന്നുമല്ല, അബ്ദുറഹ്മാൻ. കാരണം അവർ തന്നെ കിതാബിൽ എന്തെങ്കിലും ആടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഖുർആൻ ക്ലാസ്സിന് പോയിട്ട് അവരെ ഇത് സംഘടിപ്പിച്ചിട്ട് എഴുതിക്കൊണ്ടുവന്ന് വായിച്ചതാ. മറ്റേ അറബിന്റെ അത് ഇതൊന്നും അടിസ്ഥാനങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞാല് ഈ മുഖാമുഖങ്ങള് 300-ഓളം വരുന്ന മുഖാമുഖങ്ങൾ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മുഖാമുഖത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണോ, ഇങ്ങനത്തെ മുഖാമുഖം സംഘടിപ്പിക്കുകയും എന്നെ പോലെ ഇങ്ങനെ അഥവാ ഈ മുജാഹിദ് ആശയത്തിലേക്ക് പോകുന്ന സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യാം ഒരു മാർഗം കാട്ടിക്കൊണ്ട് അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. ഞാൻ പറയുന്നത് അവർക്ക് എന്നെ പോലെ ചോദിച്ച പോലെ സൗകര്യം ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കാനുള്ള എന്ത് ചെയ്യണോ ഈ മുജാഹിദിന്റെ ആശയത്തിന് അലവി സഖാഫി ഇപ്പിവിടുന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് അവരെ ഇപ്പൊ ഈ മൗലവി ഉണ്ടല്ലോ, ഈ മൗലവി അവിടെ ഇരുന്നിക്ക. ഞാൻ ചോദിച്ച അയാളുടെ ചോദ്യം എനിക്ക് അയാൾക്ക് മറുപടി തരുവാനായില്ല. ഞാൻ എന്തോ സംഘടനന്റെ ആളാന്ന് പറഞ്ഞ ഒരാൾ തള്ളുക ചെയ്ത് എന്നിട്ട് അവരെനിക്ക് എന്ത് ചെയ്തിക്കില്ല, മറുപടി തന്നിക്കില്ല. അയാൾ എന്ത് ചെയ്തിക്ക് അവിടെ ഇരുന്നിക്ക്. പിന്നെ അബ്ദുറഹിമാ എന്ന് പറയുന്ന അയാളെ എണീറ്റ് ഇന്ന് ഇപ്പൊ ഇവിടുന്ന് സംസാരിച്ച് നിങ്ങളുണ്ടല്ലേ, ഈ അബ്ദുറഹിമാ ഇവിടുന്ന് എണീറ്റ് ഇന്ന് സംസാരിച്ചിട്ട് അബ്ദുറഹിമാൻ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലം പോലീസിലായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്ത് ഇപ്പൊ വടകര മുനിസിപ്പാലിറ്റിയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടുന്ന് പള്ളി തരത്തിൽ കിതാബ് ഓതുവാൻ പോയത് അല്ലെങ്കിൽ മതപരണത്തിന് പോകുന്ന ഞാൻ അറിയാലോ. ഇവര് വലിയ മൗലവിയായിട്ട് ഈ ഭാഗത്തെ ചോദ്യോത്തരങ്ങളും കൂടുതലും കല്യാണ വീടുകളിൽ നിന്നും സാധാരണക്കാരും ആലിമീങ്ങളോട് ചോദിക്കാൻ തന്നെ ഉണ്ടാവൂല. കാരണം ആലിമീങ്ങളോട് ചോദിച്ചിട്ട് അതിന് ഉത്തരം മുട്ടും ഉത്തരം കണ്ടെത്താൻ ആവൂല. കാരണം കിതാബ് പരമായിട്ടാണ് കിതാബ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് തെളിയിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് അലി ഖർവി സഖാഫി തെളിയിച്ചത് കിതാബ് വെച്ചിട്ടാ. പക്ഷെ അയാൾ അയാളെ പോക്കറ്റിൽ നിന്നോ കടലാസിൽ എഴുതിക്കൊണ്ട് മുജാഹിദ് പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലായി. മുജാഹിദ് മൗലവിയാണ് അബ്ദുറഹ്മാൻ. അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറഞ്ഞാൽ ഈ മുജാഹിദ് മൗലവിന്റെ കയ്യിൽ 10 കിതാബ് ഉള്ളത്. അയാൾ 10 കിതാബിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഉയർന്നിട്ടുള്ളൂ. അയാൾ അത് ചോദിക്കാനുള്ള ലെവലിലേക്കാണ് അവരുടെ എല്ലാ മുജാഹിദ് ചോദ്യകർത്താക്കളായി വരുന്ന പണ്ഡിതന്മാരുടെ കയ്യിലും കാണുന്നത് ഇത്തരം സാധനങ്ങളാണ്. അതുകൊണ്ട് അപ്പൊ അത് തന്നെ അതിൽ തന്നെ എന്തോ പറഞ്ഞ തെറ്റുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നിവിടെ നടന്ന മുഖാമുഖങ്ങളിൽ കുറെ ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് ഈ ഇസ്തിയാസ തൗസുൽ ഈ വിഷയത്തിൽ ഒരു എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടാവുന്ന ബോധ്യപ്പെടുന്ന ഒരു ഒറ്റമൂലി എന്നുള്ള നിലയിൽ ഏതെങ്കിലും ഉത്തരങ്ങൾ പിടിച്ചിട്ടുണ്ടോ? അതെ, ലാസ്റ്റിൽ ഇപ്പൊ റഹ്മത്തുള്ള സഖാഫി പറഞ്ഞല്ലോ, അയാൾ പറഞ്ഞാല് എല്ലാം പിന്നെ മുജാഹിദ് ആയാലും ജമാഅത്ത് ആയാലും തബ്ലീഗ് ആയാലും എല്ലാവരും അംഗീകരിക്കുന്ന നാലിമാമിങ്ങൾ എല്ലാവരും റഹ്മത്തുള്ള അലി എല്ലാവരും. അപ്പൊ ഈ നാലിമാമിങ്ങൾ എന്ത് ചെയ്തിക്ക് ഇസ്തിഹാസ ചെയ്തതും തൗസുൽ ചെയ്തതായിട്ട് ഇഷ്ടംപോലെ തെളിവുകളുണ്ട്, കിതാബുകളുണ്ട്.
നമുക്കത് ഇപ്പൊ അതിൽ കൂടെ മനസ്സിലാക്കാം. പിന്നെ നമ്മൾ വേറൊരു ഗവേഷണത്തിനോ അല്ലെങ്കിൽ വേറൊരു അന്വേഷണത്തിനോ വേറൊരു മൗലവിമാരെ അന്വേഷിച്ചിട്ടൊന്നും എന്ത് ചെയ്യണ്ട, പോകേണ്ടതില്ല, പോകേണ്ട ആവശ്യമില്ല എന്ന് ഏതൊരു സാധാരണക്കാർക്കും ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് അത്. എന്ന് പറഞ്ഞാല് ഈ മൗലവിമാരൊക്കെ എന്ത് പറയണമെങ്കിലും ഇവരെ കുറച്ചെങ്കിലും ഇവരെ എടുത്ത് ഉദ്ധരിക്കാതെ അവർക്ക് അംഗീകരിക്കുന്നത് ഇസ്ലാമായിട്ട് ജീവിക്കാൻ പറ്റൂല. ഇമാമിയങ്ങളാണല്ലോ, നാല് ഇമാമിയങ്ങളാണല്ലോ, അവർ അംഗീകരിക്കണല്ലോ നമ്മള്. അപ്പൊ അവര് നാലുപേരും എന്ത് ചെയ്ത് വ്യക്തമായി ഇസ്തിഹാസം ചെയ്യുകയും പിന്നെ തൗസലാകുകയും ചെയ്തവരാണെങ്കിൽ എങ്ങനെ മുജാഹിദാറി നാല് ഇമാമിയങ്ങൾ അംഗീകരിക്കും? അപ്പൊ നാല് ഇമാമിയങ്ങൾ പറയുന്ന അനുസരിച്ച് അവര് ഇസ്തിഹാസം തൗസലും ചെയ്തുകൊണ്ട് അതേ വഴിയിൽ നമ്മൾ നീങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അപകടം പെടഞ്ഞതുപോലെ അപകടത്തിലേക്ക് സാധാരണക്കാരെത്തിപ്പോ. അതുകൊണ്ട് ആ ഇമാമിയങ്ങൾ അംഗീകരിച്ചാൽ മതി. നമുക്ക് ഇൻഷാല്ല ഇത്തരം വിഷയങ്ങളിൽ ഇൻഷാല്ല സുന്നത്തെ ജമാഅത്തിന്റെ ആശയത്തിലേക്ക് ഇനി നിങ്ങൾ കുറെ വീടുകളിലൊക്കെ ചെയ്ത ആശയപ്രചരണങ്ങളിൽ നിന്ന് പകരം ഓരോ സ്ഥലത്തും സുന്നി മുസ്ലിങ്ങളെ കണ്ട മുസ്ലിം ചെറുപ്പക്കാരെ കണ്ടാൽ സുന്നത്തെ ജമാഅത്തിന്റെ ഈ സത്യമായ ആശയം അത് മുൻഗാമികളുടേതാണ്. മുൻഗാമികളുടെ സലഫ് സ്വാലിഹീങ്ങളും മറ്റ് മുൻഗാമികളായ പണ്ഡിതന്മാരിലൂടെയും സഹാബത്തിൻ്റെയൊക്കെ ചരിതയാണ് നമുക്ക് ബോധ്യപ്പെട്ട സ്ഥിതിയിൽ ഇൻഷാല്ലാ നമുക്കിനി ഒന്നിച്ച്